ോ അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നവനെ ഏകമായി വണങ്ങി പാടിടാമെന്നും. തൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, തൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ, തൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, തൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ, ജ്ഞാനത്തോടാകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിൻ മേൽ വിരിച്ചവൻ, ജ്യോതി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ, മോടിയോടു വാനത്തിൽ തൂക്കിയവനാ, തൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, തൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ, തൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, തൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ, നീട്ടിയ ഭുജ താലിസ്രായേലിനെ വീണ്ടെടുത്തു രക്ഷി ആനന്ദം നൽകി, ചെങ്കടൽ പിളർന്നു തൻ ജനങ്ങളെ തങ്ക നീലത്തൂടെ താൻ നടത്തിയേ, തൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, തൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ, നീണ്ട മാരുഭൂവിൽ യാത്ര ചെയ്യുമ്പോൾ വേണ്ടതെല്ലാം നൽകി ആദരിച്ചു താൻ, ഇൻപദേശമെന്ന നീക്കും അവർക്കായി അൻപോടവകാശം താനരുളിയേ, തൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, തൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ, തൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, തൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ, താഴ്ചയിൽ നമ്മെ ഓർത്താദരിച്ചല്ലോ, വീഴ്ചയെന്നിയെ കാത്തോമനിച്ചല്ലോ, വൈരയിൻ കയ്യിൽ നിന്നും വീണ്ടെടുക്കല്ലോ, ധൈര്യമായി നാം ഓക്കും പാടിടാമല്ലോ, തൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, തൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ, തൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, തൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ, മാനവരിൻ സ്നേഹം മാറിടും നേരം, മാറിടാത്ത നിത്യ സ്നേഹിതൻ തന്നെ, നേരിടുന്ന എല്ലാ വ്യാകുലങ്ങളോ തീരുമേ തന്നോന്നത സന്നിധാനത്ത്, തൻ
തന്നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, തൻ വല്ലവനല്ലോ സ്തുതി എന്നുമാവന്, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നോ പ്രമോദമുണ്ടല്ലോ, തൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, തൻ വല്ലവനല്ലോ സ്തുതി എന്നുമാവന്, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ, ദൈവത്തിനു സ്തോത്രം ചെയ്തിടുവിൻ, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോരേ ഏകമായി വണങ്ങി പാടിടാമെന്നും, തൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, വല്ലഭനല്ലോ സ്തുതി എന്നുമാവന്, താനുന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ, തൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, തൻ വല്ലഭനല്ലോ സ്തുതി എന്നുമാവന്, താനുന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ, തൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, തൻ വല്ലഭനല്ലോ സ്തുതി എന്നുമാവന്, താനുന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ, താനുന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ, താനുന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ, തൻ നല്ലവനല്ലോ. Hallelujah. Oh, Jesus, we praise you. Hallelujah. 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 നമുക്ക് കർത്താവിന്റെ മഹത്വം കൊടുക്കാം. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകലും കർത്തൃപാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ആരാധിപ്പാൻ തക്ക വണ്ണം കർത്താവ് നമുക്ക് അവസരം നൽകുന്നല്ലോ. ദൈവസങ്കല്പസമയം അധരങ്ങളൊന്ന് തുറന്നിട്ട് സ്തോത്ര കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സ്തുതികളിൽ മേൽ വസിക്കുന്ന പരിശുദ്ധന, ആരാധനയ്ക്ക് യോഗ്യനാ ഇന്ന് പകൽ നമുക്ക് മഹത്വം കൊടുക്കാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉടബാരകതിരാല വേരകത്ത് രൂടരകലവ സൗടാ ഹംബാരകന്തര ജീവരാല വേരകത്തുടരകലവ സൗടിവിരികന്ധരൂടരകലവ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവിന്റെ മഹത്വം, 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 മഹത്വം. ഇന്ന് പകല് നാം ഒരുമിച്ച് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായിട്ട് നമ്മുടെ കുടുംബങ്ങളെല്ലാം ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ശുശ്രൂഷയെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് സ്ഥാപിച്ചാൻ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സ്തുതിക്കുന്നു നാഥ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ശുശ്രൂഷകളെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രിയ ഉമ്മച്ചായൻ പ്രാർത്ഥിക്കും. ഉമ്മച്ചായൻ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇപ്പോൾ കാലത്തിനായ നന്ദിയുടെ സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസം പകൽ കാലം തിരുസന്നിലേക്ക് കടന്ന ഒരു വാർത്ത കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമെങ്കിലും ഒരു സവകാശം ചോദിക്കല്ലോ. കഴിഞ്ഞ രാത്രിയും കർത്താവേ, കഴിഞ്ഞ പകലും ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നു. നിന്റെ സന്നിൽ അല്പസമയങ്ങളൊക്കെ ഇരുന്ന് കർത്താവേ, നിന്നോജനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഞങ്ങൾക്കിടയാക്കി. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. ഒരാൾ നന്ദിയുടെ സ്തോത്രം.
കർത്താവെ പൽക്കാട് ഞങ്ങൾ വീട്ടിൽ തിരുസിലേക്കാണ് തീരുമാനിച്ച പ്രകാരം കടന്നിരിക്കുന്നു. ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തിന്റെ ആദ്യത്തെ സെഷനിൽ കർത്താവെ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അതേ ഏറ്റവും അനുഗ്രഹമായി തിരുവാട്ടക്കണം സഹായിക്കണമേ കർത്താവെ. ഞങ്ങൾ കടന്നു വന്ന അനുഗ്രഹത്തിന്റെ സന്നിധിയിൽ എന്നുള്ള ഓർമ്മയോടെ കർത്താവെ അയത്തോടെ ഭക്തിയോടെ ദൈവത്തിൽ പാട്ടേ സഹായിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളാണെങ്കിലും കർത്താവെ എന്റെ ദൈവത്തിന്റെ സന്നിധിയിലാണെന്നുള്ള ഭാവെ അല്ലെങ്കിൽ ചിന്തയോടെ ഇരിപ്പാട്ടുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഭാരങ്ങളെ, ഞങ്ങളുടെ പ്രയാസങ്ങളെ, ഞങ്ങളുടെ പരിശോധനകളെ എല്ലാം തിരുസനിൽ വയ്ക്കുവാട്ടക്കൊണ്ട് ഇപ്പോൾ കാലം ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഏതെങ്കിലും ഭാരത്തിലെ പ്രയാസത്തിലെ കർത്താവെ ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കടന്നു വന്നു ഇപ്പോൾ കാലം ഈ ആരാധനയിൽ പങ്കുചേരുന്നെങ്കിൽ കർത്താവെ അവർക്കൊക്കെ ഇവിടെ ലഭിപ്പാട്ടക്കൊണ്ട് ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ആത്മാവിലും ബലപ്പെടുവാണ്ടെങ്കിലും പൽക്കാലം ഞങ്ങൾക്ക് ഇടയാക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ പ്രാപിപ്പാട്ട കൊള്ളണം. ഞങ്ങൾക്ക് കർത്താവെ ഇടയാക്കിയാട്ട് കർത്താവെ സ്തോത്രം. ഞങ്ങളെ തന്നെ താഴ്ത്തി കർത്താവെ ദൈവ സന്നിധി ഉപവാസ പ്രാർത്ഥനയുടെ ബന്ധത്തിൽ കർത്താവെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ താഴ്ത്തി കർത്താവെ. ഞങ്ങളെ തന്നെ താഴ്ത്തി നിന്റെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു ദൈവമേ. ഞങ്ങളോട് ക്ഷമിച്ച് കർത്താവെ ഞങ്ങളുടെ കുറവുകളും പോരായ്മകളും ഒക്കെ കർത്താവെ ക്ഷമിച്ച് ഞങ്ങളോട് ദയതോ തേണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇപ്പോൾ കാല കർത്താവെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ഓരോരുത്തരെയും തിരുസന്നിലേ ചേർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. എല്ലാ കുടുംബങ്ങളെയും തിരുസന്നിൽ കർത്താവെ അല്ലെങ്കിൽ ഞങ്ങൾ വയ്ക്കുമ്പോൾ നിന്റെ സാന്നിധ്യം കാവലോരുടെ മേലുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ബാധ്യം എടുക്കാതെ വേണം കർത്താവെ. രക്തത്തിന്റെ മറവില് കർത്താവേ ശിവരക്തത്തിന്റെ മറവില് നീ ഓരോരോ കുടുംബങ്ങളെയും മറച്ചുകൊള്ളണമേ കർത്താവെ. അല്ലെങ്കിൽ ആ സ്തോത്രം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ പ്രായമായവര്, ഞങ്ങളുടെ പുരിതാപുരക്കാര്, ഞങ്ങളുടെ സഹോദരിമാര് എല്ലാവരും കരുത്തിൽ ഏൽപ്പിക്കുന്നത് കർത്താവെ. അവരൊക്കെ ഇതിന്റെ കരുത്തിൽ കർത്താവെ നീ സൂക്ഷിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടങ്ങളുടെയും പ്രയാസത്തിന്റെയും പ്രതികൂലങ്ങളുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ മധ്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇപ്പോൾ കാലം ഓർക്കുന്നു കർത്താവെ. അവർക്കൊക്കെ ഇവിടുത്തെയും കർത്താവെ അല്ലെങ്കിൽ ഒരു ആശ്വാസം കർത്താവ് ലഭിപ്പാൻ ഇടയാക്കേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ സ്തോത്രം. ഈ പൽക്കാലത്തിന് ദേവദാസൻ കർത്താവെ കഴിഞ്ഞ രണ്ടു കർത്താവ് രണ്ടു ഒരു രാത്രി ഒരു പകലും ഞങ്ങളോട് തിരുവചനത്തിൽ സംസാരിച്ചല്ലോ കർത്താവെ. അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു. ഇന്നത്തെ പൽക്കാലവും തിരുസന്നിധികൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളോട് നീ ഇടപെടണമേ കർത്താവെ. ഞങ്ങളോട് നീ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലേ ലുയാ സ്തോത്രം. ഞങ്ങളോട് നിനക്ക് ചുമതാവെ സംസാരിക്കാനുള്ളത് ദൈവസന്നിധിയിൽ കർത്താവെ. ദാസൻ കൂടി ഞങ്ങളോട് ദൈവമേതി സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം. കർത്താവെ പ്രതികാലം വിളിച്ചു പ്രാർത്ഥിക്കുന്നു. കുടുംബമായി പരിപാലിച്ചുകൊള്ളണം, കാര്യങ്ങൾ സൂക്ഷിക്കണം. പ്രതികാല പ്രിയമായി തന്നെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ നാട്ടിൽ സൗഖ്യമില്ലാതെ ഇരിക്കുന്നല്ലോ. പൂർണ്ണമായ ഒരു വിടുതലോ ശ്വാസം പ്രാപിപ്പാട്ടക്കൊണ്ട് ആ കുഞ്ഞിനെ ദൈവമേ ഇടയാക്കേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം. അങ്ങനെ രാത്രി ദീപൽ കാലം ഞങ്ങൾ ഇരിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണം, പാടുവാൻ കർവ തരണം, പ്രാർത്ഥിപ്പാൻ കർവ തരണം. എല്ലാവരും ഒരു പ്രാവശ്യം ഏൽപ്പിക്കുന്നു. യേശുനാമത്തിലപേക്ഷിക്കുന്നു. കരുണ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. പ്രസ്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഒരു പാട്ടും കൂടെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചേർന്ന പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തോത്രം ഭവനങ്ങൾ ഒരു പാട്ടോട് ഒന്ന് ലീഡ് ചെയ്യുക. ഒരുമിച്ച് ഒരു പാട്ടോടെ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, ഒരായിരം സ്തുതികൾ ഞാൻ കരയേറ്റിടും. സന്താപകാലത്തും സന്തോഷ കാലത്തും എപ്പോഴും എന്റെ നാവ് നിന്നെ വാഴ്ത്തുമേ. അല്ലേലൂയ. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും. സന്താപകാലത്തും സന്തോഷ നേരത്തും സന്താപകാലത്തും സന്തോഷ നേരത്തും എപ്പോഴും എന്റെ നാവ് നിന്നെ വാഴ്ത്തുമേ. എപ്പോഴും എന്റെ നാവ് നിന്നെ വാഴ്ത്തുമേ. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, ഒരായിരം സ്തുതികൾ ഞാൻ കരുത്തിടും. നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ
നീ എന്നെ തേടി വന്നതോർത്തിടും നേരം നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ എന്നാവതെങ്ങിനെ മിണ്ടാതിരുന്നിടും എന്നാവതെങ്ങിനെ മിണ്ടാതിരുന്നിടും സ്തോത്രയാഗമെന്നു അർപ്പിച്ചിടും ഞാൻ സ്തോത്രയാഗമെന്നു അർപ്പിച്ചിടും ഞാൻ ദൈവമേ നിനക്കു സ്തോത്രം പാടിടും ഒരായിരം സ്തുതികൾ അക്കരേറ്റിടും ദൈവമേ നിനക്കു സ്തോത്രം പാടിടും ഒരായിരം സ്തുതികൾ അക്കരേറ്റിടും പവച്ചെളിയിൽ നിന്നു വീണ്ടെടുത്തന്നെ പറയം ക്രിസ്തനിൽ സ്ഥിരപ്പെടുത്തി നീ പവച്ചെളിയിൽ നിന്നു വീണ്ടെടുത്തന്നെ പറയം ക്രിസ്തനിൽ സ്ഥിരപ്പെടുത്തി നീ എന്നാവിൽ തന്നു നീ നവ്യ സങ്കീർത്തനം എന്നാവിൽ തന്നു നീ നവ്യ സങ്കീർത്തനം സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും ആയിര സ്തുതികൾ അക്കരത്തിടും ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും ഒരായിരം സ്തുതികൾ അക്കരത്തിടും എന്നെ അനുദിനം നയിച്ചിടണമേ വീഴാതെ അന്നു നിന്നടുക്കലെത്തുവാൻ എന്നെ അനുദിനം നടത്തിടണമേ വീഴാതെ അന്നു നിന്നടുക്കലെത്തിടാൻ ആലംബമായിടും ആത്മാവെ തന്നതാൽ ആലംബമായിടും ആത്മാവെ തന്നതാൽ സ്തോത്രയാഗമെന്നും അർപ്പിക്കിടും ഞാൻ സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ ദൈവമേ നിനക്കു സ്തോത്രം പാടിടും ഒരായിരം സ്തുതികൾ അക്കരേറ്റിടും ദൈവമേ നിനക്കു സ്തോത്രം പാടിടും ഒരായിരം സ്തുതികൾ അക്കരേറ്റിടും എൻ കണ്ണുനീരെല്ലാം തുടച്ചിടുന്നു നീ കൺമണി പോലെ നിത്യം കാത്തിടുന്നെന്നേ എൻ കണ്ണുനീരെല്ലാം തുടച്ചിടുന്നു നീ കൺമണി പോലെ നിത്യം കാത്തിടുന്നെന്നേ വൻ കൃപയോർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നേ വൻ കൃപയോർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നേ സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും സന്താപകാലത്തും സന്തോഷ നേരത്തും സന്താപകാലത്തും സന്തോഷ നേരത്തും എപ്പോഴും എൻ്റെ നാവ് നിന്നെ വാഴ്ത്തുമേ എപ്പോഴും എൻ്റെ നാവ് നിന്നെ വാഴ്ത്തുമേ ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും ഒരായിരം സ്തുതികൾ അക്കരേറ്റിടും ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും ഒരായിരം സ്തുതികൾ ഞാൻ കരേറ്റിടും സ്തോത്രം 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 നമുക്ക് ഒരുമിച്ച് വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ ഭവനങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളില്
പേര് പറഞ്ഞ ചില ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞ പകലും വൈകിട്ടും നമുക്ക് ഇടയായി ഇന്ന് പകല് മറ്റു ചില ഭവനങ്ങളെ കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കൊളത്തൂരിലെ പ്രിയ അന്നമാമയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. താൻ ഭവനത്തിൽ ആയിരിക്കുന്നു. കർത്താവിന്റെ കൃപയധികമായിട്ട് കർത്താവ് നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ശാരീരിക ക്ലേശങ്ങളൊക്കെ ഉണ്ടല്ലോ, ആരാധനയ്ക്ക് വരുവാനായിട്ട് കഴിയാതെ ചില നാളുകളായിട്ട് താൻ ഭവനത്തിൽ തന്നെയാണല്ലോ. കർത്താവ് പ്രിയ മാതാവിനെ ബലപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരിക ക്ലേശങ്ങളിൽ കർത്താവിന്റെ സഹായം കൊടുത്ത് കർത്താവ് ശക്തീകരിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഈ സഭയ്ക്ക് വേണ്ടി വളരെ അധ്വാനിക്കുകയും തന്റെ സ്തോത്രം നല്ല ആയുസിന്റെ നല്ല പ്രായത്തിലെ കർത്താവിന് വേണ്ടി അവരുടെ കുടുംബമായിട്ട് വളരെ പ്രയോജനപ്പെടുകയും ചെയ്തതാണല്ലോ. കർത്താവ് പിന്നെയും ബലപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യാശയുടെ വർധനവ് കൊടുത്ത് കർത്താവ് ആ പ്രിയ മാതാവിനെ ശക്തീകരിച്ച് നിർത്തേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആ ഭവനത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. മക്കളെ കുടുംബങ്ങളെ ഒക്കെ കർത്താവ് സഹായിക്കുവാൻ ദൈവത്തിന്റെ ആലോചന പ്രകാരം നടത്തേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശാന്തമാമയെ നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ അധികമായ കൃപ ആവശ്യമാണ്. ഏകയായ ഭവനത്തിലായിരിക്കുമ്പോൾ ദൈവിക പരിപാലനം കർത്താവ് നൽകണം. ദൈവകൃപയിൽ കർത്താവ് സൂക്ഷിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം 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 സ്തോത്രം. വിശേഷാൽ മക്കളെ രണ്ടുപേരെയും അവരുടെ ഭവനങ്ങളെയും ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സഹായം കർത്താവ് നൽകേണ്ടതിന് ദൈവിക പദ്ധതികൾ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത് ദൈവാലോചന പ്രകാരം നടത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. സിബി കുവൈറ്റിലായിരിക്കുന്ന ലോ കർത്താവ് സഹായിക്കണം. ദൈവത്തിന്റെ കൃപ നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവിക പദ്ധതി ആ ഭവനത്തെ കുറിച്ചുള്ളത് സ്തോത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ആലോചന പ്രകാരം മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. മോളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഗൾഫിലായിരിക്കുന്ന ലോ ദൈവത്തിന്റെ സഹായം കർത്താവ് നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആലോചനകൾ ആ കുടുംബത്തിന്റെ കർത്താവ് നൽകേണ്ടതിന് പ്രത്യേക ദൈവിക പരിപാലനം കർത്താവ് കൊടുക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. രഹസ്യവും പരസ്യവുമായ ഭവനത്തിന്റെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലും ദൈവത്തിന്റെ മറുപടി കർത്താവ് നൽകേണ്ടതിനായിട്ട് ദൈവത്തിന്റെ വിടുതൽ കർത്താവ് നൽകേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് ആ ഭവനത്തിനായിട്ട് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ലിജി ആന്റിയെ നമുക്ക് ആ കുടുംബമായിട്ട് ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആലോചനകൾ കർത്താവ് കൊടുക്കേണം. ദൈവത്തിന്റെ കൃപയധികമായി നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. സനലിന് വേണ്ടി പ്രാർത്ഥിക്കാം. സനിജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് രണ്ടുപേരെയും അനുഗ്രഹിക്കേണ്ടതിനായിട്ട് അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട് ദൈവിക പദ്ധതികൾ ആ ഭവനത്തിനകത്ത് വെളിപ്പെടേണ്ടതിനായിട്ട് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന വിഷയങ്ങളുടെ മറുപടികൾ ഈ ദിവസങ്ങളിൽ കാണത്തക്ക വണ്ണം കർത്താവ് വഴികളെ തുറക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് ആ ഭവനത്തിനായിട്ട് സ്തോത്രം ചെയ്താണ്. സ്തോത്രം 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 സ്തോത്രം. സേവിയറെ കുടുംബമായിട്ട് നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സാറമ്മ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് കുടുംബത്തെയും സഹായിക്കണം. ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുവാനിടയാക്കണം. ലിഡിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. സ്തോത്രം സ്തോത്രം. ദൈവിക പദ്ധതികൾ ആ ഭവനത്തിനകത്ത് വെളിപ്പെടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് ആ കുടുംബത്തിന് വേണ്ടി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ നാല് കുടുംബങ്ങളുടെയും സ്തോത്രം സ്തോത്രം സ്തോത്രം. രഹസ്യവും പരസ്യവുമായ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലും ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തികൾ കാണുവാനായിട്ടിടയാകണം. അവരനുഗ്രഹിക്കപ്പെടണം. വിശ്വാസ പ്രാർത്ഥനയിൽ നാം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നതായ സമയത്ത് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ നാല് കുടുംബങ്ങൾക്ക് വേണ്ടി കൊളത്തുള്ള അന്നമാമയുടെ ഭവനത്തിനായിട്ട് സ്തോത്രം. ശാന്തമാമയുടെ ഭവനത്തിനായിട്ട് സ്തോത്രം. ലിജി ആന്റിയുടെ ഭവനത്തിനായിട്ട് അതുപോലെ തന്നെ സേവരങ്ങളുടെ ഭവനത്തിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. നാം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നതായ സമയത്ത് ഷിബി ഈ കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ സ്തുതിക്കുന്നു 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 കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. ഈ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രേമകുമാരി ആന്റി ഈ കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സന്ദർഭത്തുക്കായി സ്തോത്ര രാജ. ഇന്ന ഉപവാസ നാളിലെ മനമകിഴ്ചി നാളിലെ കർത്താവെ എന്നെ താഴ്ത്തി, എന്നോട് സഭയെ താഴ്ത്തി
താഴ്ത്തി, ഉന്നോടെ സഭയോധകരെ താഴ്ത്തി, കുടുംബത്തെ താഴ്ത്തി തിരുക്കരത്തിലെ കൊടുക്കറോ രാജാ. போதகரையும் குடும்பத்தையும் ஆசீர்வதிக்கணுமே. சுகம் இல்லாத குழந்தைக்கு சுகம் கொடுக்கும்படியாய் செபிக்கிற, மனத்தாழ்மையோட கெஞ்சி கேட்கிறப்பா. விடுதலையின் கரம் நீட்டப்படும்படியாய், தூரத்துக்கும் சமீபத்துக்கும் தேவனாயிருந்து குடும்பத்தை பொறுப்பெடுத்து நடத்தும்படியாய் செபிக்கிறப்பா. பிள்ளைகள் மூன்று பேரையும் ஆசீர்வதிங்க, பேரண்ட்ஸை ஆசீர்வதிங்க, பாஸ்டரோட மனைவியோட மம்மியோடையும் கூட இருங்க. அன்னமாமைய ஓர்த்து பிரார்த்திக்கிறப்பா, குளத்தூர்ல அன்னமாமையோட கூட இருக்கணும், அன்னமாமையோட மக்களோட கூட இருக்கணும். தேவையெல்லாம் சந்திக்கும்படியாய் ஜெபிக்கிறோம். சாந்தமே ஓர்த்து பிரார்த்திக்கணும், சாந்தமே சிபியும் சினியும் ஓர்த்து பிரார்த்திக்கணும். கர்த்தாவே சினியோட குடும்பத்தை ஓர்த்து பிரார்த்திக்கணும். எல்லாரோட சிபியோட கூட இருக்கணும். இந்த வைரஸ் ஒண்ணு வர்றாதபடி மக்கள் அவட இவட இருந்தாலும் பாதுகாத்து கொள்ளும்படியாய் ஜெபிக்கிறோம். சனி ஜாயம் சனிலையும் ஓர்த்து மம்மியும் ஓர்த்து பிரார்த்திக்கணும்ப்பா. அவட இவடையாய் வைரஸ் இருந்தாலும் பிள்ளைகளை பாதுகாக்கும்படியாய் ஜெபிக்கிறோம்ப்பா. பிள்ளைகளோட அவசியங்களை நீர் அறிந்து நடப்பித்து கொடுக்கும்படியாய் செபிக்கிறோம்ப்பா. பிள்ளைகளுக்கு தேவைகள் அதிகம் உண்டு, தேவைகளை சந்திக்கணும். பிள்ளைகளோட வாழ்க்கையில திருத்த காரியங்கள் நடக்கணும்ப்பா. சீரங்களை ஓர்த்து பிரார்த்திக்கணும்ப்பா. சாரா சகோதரியை ஓர்த்து பிரார்த்திக்கணும். மக்கள் ரெண்டு பேரையும் ஓர்த்து பிரார்த்திக்கணும். ஆசீர்வதிங்க இந்த நாட்களில அந்த குடும்பத்துக்கு தேவையான எல்லா பாதுகாப்பும் கொடுக்கும்படியாய் செபிக்கிறோம். அடியாட்டிய தாழ்த்தி திருக்கரத்துல கொடுக்குது. எங்களை சபையாய் பாதுகாக்கும்படியாய் செபிக்கிறோம். இந்த பகல் தினத்திலும் நல்ல செய்தி கேட்கத்தக்கதா எங்களுக்கு விருத்த சேதன செவிய கட்டளையிடும்படியாய் செபிக்கிறோம். அவைகளை ஏற்று நடக்கத்தக்கதா எங்களுக்கு பலனும் கிருபையும் தாரும். மீதியான நேரத்தை நீர் பொறுப்பெடுத்து நடத்து. மீட்பர் மூலம் செபிக்கிறோம் நல்ல பிதாவே. ஆமேன். ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. മറ്റ് ചില കുടുംബങ്ങളെയും കൂടെ നമുക്ക് ഇന്ന് പകൽ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്തോത്രം. തോമസ് ജോർജ് അങ്കിളിന്റെ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സഹായം കർത്താവ് നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ഭവനമായിട്ട് അനുഗ്രഹിക്കപ്പെടണം. പ്രത്യേകിച്ച് സ്തോത്രം പ്രിയ കുഞ്ഞുങ്ങളെ, കുടുംബങ്ങളെ ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ബിസ്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആയുസിന്റെ ഒരു വർഷം കൂടെ ഇന്ന് പൂർത്തീകരിപ്പാൻ തക്ക വേണം. പ്രിയ പൈതലിനിടയായി കർത്താവിന്റെ കൃപ നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലിജോയെ കുടുംബ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ആയിരിക്കുന്ന ഇടത്ത് കർത്താവ് പരിപാലിക്കണം, ദൈവത്തിന്റെ സഹായം നൽകണം. ഇവിടേക്ക് വരണമെന്നുള്ളതായ താല്പര്യമുണ്ടോ, അതിനുള്ളതായ ക്രമീകരണങ്ങളൊക്കെ കർത്താവ് നൽകി കൊടുക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ പൈതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോഹന്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവളെ സഹായിക്കണം. ദൈവ കൃപയുള്ള കുഞ്ഞായിട്ട് വളരുവാൻ ബാലാരിഷ്ടകളും ഒക്കെ വിട്ടുവെച്ച് കർത്താവ് സൂക്ഷിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബിന്നിയെ കുടുംബമായിട്ട് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവന് യു കെയിലായിരിക്കുന്നല്ലോ. ലിന്നിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബമായി കർത്താവ് അവരെ പരിപാലിക്കേണ്ടതിന്, അവരുടെ ആവശ്യങ്ങൾ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്വജനങ്ങളായി ബിനിയാനിക്കായി പ്രാർത്ഥിക്കാം. ശാരീരികമായ ചില ക്ലേശങ്ങളൊക്കെ അവർക്കുണ്ടെങ്കിലും കർത്താവ് അവരെ സഹായിക്കുന്നു. ദൈവത്തിന്റെ പരിപാലനം കൊടുത്ത് ആരോഗ്യത്തോടുകൂടെ കർത്താവ് സൂക്ഷിക്കണം. പിഴലിലുള്ളതായ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത് അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ആ കുടുംബത്തിനായിട്ട് എല്ലാവരും ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. പാപ്പച്ചായന്റെ കുടുംബമായിട്ട് നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പിന്നെ പകല ദൈവത്തിന്റെ കൃപ അധികമായിട്ട് നൽകേണ്ടതിനായിട്ട് പ്രത്യേകിച്ച് മേരിക്കുട്ടി ആന്റിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരോഗ്യത്തോടുകൂടെ ബലത്തോടുകൂടെ കർത്താവ് സൂക്ഷിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അവർക്ക് ദാനമായി കൊടുത്ത മക്കളെല്ലാവരെയും ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന പ്രിയ ബിജുവിനെ കുടുംബമായിട്ട് നമുക്ക് ഓർക്കാം. അവരെ കർത്താവ് സഹായിക്കണം. ദൈവത്തിന്റെ കൃപ നൽകേണ്ടതിനായി പ്രാർത്ഥിക്കാം. ബാംഗ്ലൂരിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ സിജുവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഷാർജയിലായിരിക്കുന്ന റെഡിയെ കുടുംബമായിട്ട് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഷാജി ബ്രദറിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരികമായിട്ട് ക്ലേശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായി, കർത്താവ് വിടുതൽ കൊടുത്തിരിക്കുന്നു. ആരോഗ്യത്തോടുകൂടി അപ്രിയപ്പെട്ടവനെ സൂക്ഷിക്കേണ്ടതിനായിട്ട് കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. റെനിയെ അതുപോലെ തന്നെ സിനിയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അവർ ഓസ്ട്രേലിയയിലായിരിക്കുന്നല്ലോ. ആ കുടുംബമായി കർത്താവ് അവരെ സഹായിക്കണം. ദൈവത്തിന്റെ കൃപ നൽകണം. കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് താൻ ജോലി ചെയ്യുന്നതായ സ്ഥാപനത്തിൽ ദൈവീയ പ്രൊട്ടക്ഷൻ കർത്താവ് കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ജോസ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബമായി കർത്താവിന്റെ സഹായം കർത്താവ് കൊടുത്ത്
അവരെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതികൾ ആ കുടുംബത്തിൽ നിറവേറുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് ആ കുടുംബത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പാപചാരമോർത്തനായിട്ട് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ജോൺസൺ കെ ആറിന്റെ ഭവനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രങ്ങളുമായ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കണം. സ്തോത്ര ദൈവത്തിന് അനുഗ്രഹം നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ഷിനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇരുവരെയും കർത്താവ് ബലപ്പെടുത്തണം. ശരീരത്തിൽ ആവശ്യമായ ആരോഗ്യവും ബലവും കർത്താവ് കൊടുക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ജെഫിക്കായിട്ട് അതുപോലെ തന്നെ സ്തോത്രം ജൈമിക്കായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ കാര്യങ്ങളിൽ സഹായിക്കണം. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടണം. ദൈവകൃപയുള്ള കുഞ്ഞുങ്ങളായി വളരുവാനായിട്ട് ഇടയാകണം. ഉപരിപ്പിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ദൈവത്തിന്റെ മറുപടി കർത്താവ് നൽകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം 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 സ്തോത്രം. ഡൈസാമി ആന്റിയെ നമുക്ക് കുടുംബമായിട്ട് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആ ഭവനത്തിന്റെ എല്ലാ വിഷയങ്ങളിലും കർത്താവിനെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പ്രവർത്തിക്കത്താവ് ആ കുടുംബത്തിൽ പിന്നെ വെളിപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സ്തോത്രം നമുക്ക് ജോബിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവന്റെ ജോലിയിൽ കർത്താവിനെ സഹായിക്കണം. അവൻ അനുഗ്രഹിക്കപ്പെടുവാനായി വരുവാനിടയാകണം. അവന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാനിടയാകേണ്ടതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കണ്ണൂരിലെ ചെറുപുഴയില കർത്താവിന്റെ വേല ചെയ്യുന്ന മോളെ കുടുംബമായിട്ട് നമുക്ക് ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷകളിൽ കർത്താവിനെ സഹായിക്കണം. മലബാറിൽ കർത്താവിന്റെ വേലയിലവരായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ആ കുടുംബത്തിൽ വെളിപ്പെടേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളിൽ ആ കുടുംബത്തെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. തോമസ് ജോർജ് അങ്കിളുടെ ഭവനത്തിനായിട്ട് സ്തോത്രം. അതുപോലെ തന്നെ പാപ്പച്ചാരുടെ ഭവനത്തിനായിട്ട് സ്തോത്രം. അതുപോലെ സ്തോത്രം സ്തോത്രം. ജോൺസൺ ഈ കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായ സമയത്ത് ഈ ഭവനങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇപ്പോഴ പ്രിയ ബോബനങ്ങൾ പ്രാർത്ഥിക്കും. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ വാഴ്ത്തുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോട് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. തോമസ് ജോസ് ബ്രദറിനെയും കുടുംബത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അവരെ നടത്തുന്ന എല്ലാ വഴികൾക്കായി ഞങ്ങൾ നന്ദിയോട് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് എത്ര നല്ലവൻ, അങ്ങ് എത്ര മതിയായവൻ. ഹല്ലേലൂയാ. അങ്ങയുടെ വലിയ കൃപയ്ക്കും ദയയ്ക്കും അവിടെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, തന്റെ ദാസൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങ് സഹായിക്കണമേ. പുഴയിലുള്ള സഭയെയും വിശ്വാസികളെയും അവിടെയുള്ള പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അത് ഏറ്റവും വർദ്ധിച്ച് ഞങ്ങളുടെ നാമത്തിന് മഹത്വരമായ തിരുവനന്തപുരം കർത്താവെ അങ്ങ് ഇന്ന് ആളുകളിൽ ഇടയാക്കണമേ. ബിസിനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബ ജീവിതം ഏറ്റവും അനുഗ്രഹമായ തിരുവനന്തപുരം താവേ അങ്ങയുടെ മഹത്വത്തിനായി അവരുടെ കുടുംബം തിരുവനന്തപുരം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിന്നിക്കായി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കുടുംബമായി അവരെ അനുഗ്രഹിക്കണമേ. അവരായിരിക്കുന്ന സ്ഥലത്ത് കർത്താവെ അങ്ങയുടെ സാക്ഷികളായി അവരെ തീർക്കുവാനന്തക്കോണം അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി കാര്യങ്ങളെല്ലാം തന്റെ കൃപ ഉണ്ടായിരിക്കണമേ. കർത്താവി, പാപ്പച്ചാനെയും കുടുംബത്തെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവി, പ്രിയപ്പെട്ടവരെ അങ്ങ് പരിപാലിക്കുന്ന അവരെ കൃപിക്കാൻ നിന്നോട് സ്തോത്രം. വാർത്തിക്കുന്നതിലും ഫലം കായ്ച്ച അങ്ങിക്കട അങ്ങയുടെ നാമത്തിന് മഹത്വരമായി ജീവിപ്പാൻ കുടുംബത്തെ അങ്ങ് സഹായിക്കണമേ. അവരിരുവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവി, വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ കർത്താവെ, അമ്മമ്മയ്ക്കായി, കുഞ്ഞുങ്ങൾക്കായി, പലയിടങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവെ, ഓസ്ട്രേലിയയിലും ഷാർജയിലേക്കും ആയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, ബാംഗ്ലൂരായിരിക്കുന്ന കുടുംബങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെല്ലാം സഹായിക്കണമേ. അങ്ങയുടെ മഹത്വത്തിലായി അങ്ങ് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ ഡേസമാമയും കൂടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോബിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. അവരുടെ അവരെ അങ്ങ് നടത്തുന്ന എല്ലാ വഴികൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ജോബിന് കൊടുത്തിരിക്കുന്ന ഹല്ലേലൂയ ജോലിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവനെ സഹായിക്കണമേ. ഏറെ കൃപയാ നിറച്ച് വഴി നടത്തണമേ. കുടുംബമായി ആ കുടുംബമായി ബന്ധപ്പെട്ട എല്ലാവരും ഈ പ്രിയ മകളെയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരായിരിക്കുന്ന സ്ഥലത്ത് കർത്താവെ അവർ ജന ശുശ്രൂഷകളെ അങ്ങ് മാനിക്കുകയും ചെയ്യണമേ. കുടുംബമായി സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ ഈ പറഞ്ഞ കുടുംബങ്ങളെ കർത്താവ് വീണ്ടും കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം നടത്തുന്ന ഞങ്ങളുടെ വഴികൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ ജീവോത്സവമായി നടത്തുന്ന കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ എല്ലാം അനുഗ്രഹിക്കണമേ. കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പാപ്പച്ചാനും അമ്മയ്ക്കായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഡേസമാമി കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവരെല്ലാം അങ്ങ് സഹായിക്കണമേ. മഹത്വനായി അങ്ങ് തീർക്കണമേ. വരവനായി ഒരുക്കണമേ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം ദയുള്ള പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം.
വീണ്ടും നമുക്ക് ആ ദൈവസന്നദ്ധിയിൽ സ്തോത്രം മറ്റ് ചില കുടുംബങ്ങളെ കൂടെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അലക്സാനെ നമുക്ക് കുടുംബമായിട്ട് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സഹായം കർത്താവ് നൽകണം. തന്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും കർത്താവ് കർത്താവ് തന്നെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. മോളി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശാരീരികമായ ക്ലേശങ്ങൾ കർത്താവ് സൗഖ്യം കൊടുത്ത് ആരോഗ്യത്തോടുകൂടെ ബലത്തോടുകൂടെ നടത്തേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ടോമിനെയും ചെമിനെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ടോം ആ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുവാനുള്ളതായ ക്രമീകരണങ്ങൾ കർത്താവ് കൊടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ട പൈതലിനെ സഹായിക്കണം. പ്രിയ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടണം. ദൈവകൃപയുള്ള കുഞ്ഞുങ്ങളായിട്ട് അവർ വളരുവാൻ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ടിടയാകണം. നമുക്കൊരുമിച്ച് സ്തോത്രം ഈ പ്രിയ കുടുംബത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രിയപ്പെട്ടവന് തന്റെ ജോലിയുടെ വിഷയങ്ങളിൽ കർത്താവ് വാതിലുകൾ തുറന്നു കൊടുക്കണം. ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുവാനിടയാകണം. ആ ഭവനത്തിന്റെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലും ദൈവത്തിന്റെ മറുപടി കാണുവാനിടയാകട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അലനെ കുടുംബമായിട്ട് നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അലനും മീഖയും അവരിപ്പോഴും നാട്ടിലായിരിക്കുന്നല്ലോ. ദൈവത്തിന്റെ പ്രത്യേക സഹായം കർത്താവ് നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ ജോലി സ്ഥാപനത്തിലൊക്കെ കർത്താവ് ആ പ്രിയപ്പെട്ടവനെ സഹായിക്കണം. ഭവനത്തിൽ നിന്നോട് ജോലി ചെയ്യുവാനുള്ള ക്രമീകരണം കർത്താവ് നൽകിയിരിക്കുന്നു. കർത്താവ് മുൻപോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ ആലോചന നൽകി നടത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. മീഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശേഷാല സ്തോത്രം പിച്ച പൈതലിന് വേണ്ടി, ഷക്കേനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാലാരിശകളിൽ വിടുവീച്ച കർത്താവളെ സൂക്ഷിക്കണം. ദൈവകൃപയുള്ള കുഞ്ഞായിട്ട് വളരുവാനായിട്ടിടയാകണം. അതുപോലെ തന്നെ നമുക്ക് ജോർജ് കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപൈതലിനെയും കർത്താവ് അനുഗ്രഹിക്കണം. കുടുംബമായിട്ട് അവരെ കർത്താവ് സഹായിക്കണം. ദൈവകൃപയിൽ വളരുവാൻ പ്രയോജനപ്പെടുവാനിടയാകണം. അഭവനത്തിനായിട്ട് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. മനുവിനെ കുടുംബമായിട്ട് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. തന്റെ ജോലിയിൽ കർത്താവ് സഹായിക്കണം. ഭവനത്തിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യുവാൻ കർത്താവ് സഹായിക്കുന്നല്ലോ. ദൈവത്തിന്റെ കൃപ നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഷിബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം ആ സ്ഥാപനം തുറക്കുവാനായിട്ടിടയായല്ലോ. കർത്താവ് പിന്നെയും സഹായിക്കണം. തന്റെ പ്രവർത്തന മേഖലകളിലൊക്കെ കർത്താവ് പ്രിയ സഹോദരിയെ ബലപ്പെടുത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവകൃപ നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവിക പദ്ധതി അനുസരിച്ച് ആ കുടുംബത്തെ കർത്താവ് മുൻപോട്ട് നടത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം ഏബലിന് വേണ്ടി, അതുപോലെ തന്നെ സ്തോത്രം ജോവനയ്ക്ക് ജോവന റേച്ചലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കണം. ദൈവത്തിന്റെ കൃപ കർത്താവ് നൽകി കർത്താവിന്റെ ആലോചനകളാൽ സ്തോത്രം സ്തോത്രം ആ കുഞ്ഞുങ്ങളെ കർത്താവ് നടത്തേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ടതായി വളരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിനായിട്ട് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ജോളി അജിത്തിന്റെ ഭവനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെ അറിയുവാൻ കർത്താവിന്റെ വചനം അനുസരിപ്പാനൊക്കെ കർത്താവ് പ്രിയ സഹോദരിയെ കർത്താവ് ബലപ്പെടുത്തി. ദൈവത്തിന്റെ കൃപ നൽകി കർത്താവ് പിന്നെ സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പ്രത്യേക അജിത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പദ്ധതി ആ പ്രിയപ്പെട്ടവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ആലോചനയ്ക്ക് ചുവടുകൾ വെക്കുവാൻ തക്ക വേണം. പ്രിയ സഹോദരനെ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. റിയയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവളെ കർത്താവ് സഹായിക്കണം. ദൈവത്തിന്റെ ആലോചന കൊടുക്കണം. ദൈവിക പദ്ധതി അനുസരിച്ച് മുൻപോട്ട് ചുവടുകൾ വെക്കുവാൻ തക്ക വേണം. പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാല് കുടുംബങ്ങൾക്കായിട്ട് എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അലക്സാന്റെ ഭവനത്തിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. അലന്റെ ഭവനത്തിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. മനുവിന്റെ ഭവനത്തിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ജോളി അജിത്തിന്റെ ഭവനത്തിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. അവരുടെ രഹസ്യമായ പരസ്യമായ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലും ദൈവത്തിന്റെ മറുപടി കാണുവാനിടയാകേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായ സമയത്ത് ഈ കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് സ്തോത്രം സ്ഥാപിച്ചായൻ പ്രാർത്ഥിക്കും. സ്ഥാപിച്ചായൻ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗപിതാവേ, നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഒരു ദിവസം കൂടെ ദാനം എത്തുന്ന കർത്താവിന്റെ കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഒരു പ്രാവശ്യം കൂടെ എന്റെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കുന്ന വലിയ കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കർത്താവെ, സഭയായിട്ട് ഞങ്ങൾ ഒത്തൊരുമയോട് കർത്താവെ, കർത്താവെ, തിരുവചനം പറയുന്നത് പോലെ കർത്താവെ സഭ ശ്രദ്ധയോട് പ്രാർത്ഥന കർത്താവ് കേൾക്കുന്ന കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഒരുമനപ്പെട്ട് കർത്താവെ പല കുടുംബങ്ങളിലിരുന്ന് ഏക ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്താവെ ഈ പറയപ്പെടുന്ന ഓരോരോ കുടുംബത്തെയും കർത്താവിന്റെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ യേശുവേ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ പേർ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഓരോരോ കുടുംബത്തെയും കർത്താവ് ഇവിടുന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നിന്റെ അനുഗ്രഹമല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല കർത്താവെ. കർത്താവെ, പ്രത്യേകിച്ച് അലച്ചാനെ കുടുംബത്തെ നിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകനെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ അവിടുന്ന് വഴി നടത്തുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവെ, യേശുവെ, വേണ്ട വാതിലുകളും വഴികളും കർത്താവെ നീ അവിടെ തുറന്നു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ മേൽമേൽ നിന്ന് കർത്താവിന്റെ മകനെ അവർക്ക് വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മോളി ആന്റിയെ കർത്താവെ ശരീര സുഖം കൊണ്ട് ബലം കൊണ്ട് നിറക്കി മാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കർത്താവെ നന്ദിയോടെ സ്തോത്രം. കർത്താവെ എല്ലാ ബലഹീനതയും അവിടുന്ന് മാറ്റിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധൈര്യവും ബലവും ശക്തിയും കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ആവശ്യകത നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാനമായി കൊടുത്ത രണ്ട് പൈതങ്ങളെ കർത്താവെ നിന്റെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. റോമന് വേണ്ടി പ്രത്യേകം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ കർത്താവെ മകൻ കർത്താവെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുമ്പോഴെല്ലാം കർത്താവെ കർത്താവെ കിട്ടുന്ന സമയങ്ങളെല്ലാം കർത്താവെ തിരുനാമത്തിനായി കർത്താവ് വീട്ടിൽ മറന്നു കുറയ്ക്കാൻ നന്ദിയോടെ സ്തോത്രം. മകളെ നിന്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. വേണ്ട വാതിലുകൾ കർത്താവെ അവർ ആഗ്രഹിക്കുന്ന അപ്പുറവുമായിട്ട് കർത്താവ് പുതിയ പുതു വാതിലുകൾ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ കുടുംബത്തെ കർത്താവിന്റെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അലനെ കുടുംബത്തെ നിന്റെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പരിശുദ്ധനായ നല്ല പിതാവെ ഞങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ കർത്താവെ കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങൾ പേർ ചൊല്ലുമ്പോൾ കർത്താവെ അവർ എവിടെ ഇരുന്നാലും കർത്താവെ ഈ സമയം ഞങ്ങളുടെ ഒത്തൊരുമയോട് ഒരേ ആത്മാവിൽ കാണുന്ന സ്വർഗ പിതാവെ അലനെ കുടുംബത്തെ നിന്റെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മകൻ ആരിക്കുന്ന സ്ഥലത്ത് കർത്താവെ നിന്റെ കൃപയിൽ കൃപമേൽ കൃപ ചൊരിഞ്ഞു കൊടുക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ദൈവഭയത്തോട് ദൈവഭക്തിയോട് കർത്താവെ മേൽക്കുമേൽ കർത്താവിന്റെ ജ്ഞാനത്തിൽ മകനെ അവിടുന്ന് വഴിനടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീയും കർത്താവ് ഇനി വഴി നടത്താൻ പോകുന്ന പുതിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ദാനമായി കൊടുത്ത രണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളെ കർത്താവെ തിരക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ജോർജ് കുട്ടിക്ക് വേണ്ടി പ്രത്യേകം നന്ദിയോടെ സ്തോത്രം. കർത്താവെ അവന് കൊടുത്തിട്ടുള്ള കഴിവിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ കർത്താവെ മേൽക്കുമേൽ കർത്താവെ കുഞ്ഞുങ്ങളെ അവിടുന്ന് വളർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദാനമായി കുഞ്ഞു കുഞ്ഞിനെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരു രോഗവും പിടികൂടാതെ കർത്താവെ നിന്റെ തിരരക്തത്താൽ അവിടുന്ന് മൂടി മറിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതുപോലെ മനുഭ്രതന് കുടുംബത്തിന് വേണ്ടി പ്രത്യേകം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പരിശുദ്ധനായ നല്ല പിതാവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. മനുഭ്രതനെ കുടുംബത്തിന് നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ കർത്താവിന്റെ സ്വർഗീയ വാതിലുകൾ കർത്താവെ, സ്വർഗീയ മന കൊണ്ട് കർത്താവെ, സ്വർഗീയ അനുഗ്രഹം കൊണ്ട് കർത്താവെ ആ കുടുംബത്തെ നിന്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവെ. കർത്താവെ മനോഹരപ്രദനുവേണ്ടി പ്രത്യേകം നന്ദിയോടെ സ്തോത്രം. കൊടുത്തിട്ടുള്ള ജോലിക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ ഓരോരോ കർത്താവെ ജോലിയിലുള്ള പ്രയാസം അതിന്റെ വേദനകൾ കർത്താവെ ഓരോരോ ടെൻഷനുകൾ കർത്താവെ അവിടുന്ന് മാറ്റി കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ജോലി ചെയ്യാനുള്ള ജ്ഞാനത്തെ കർത്താവെ കർത്താവെ നല്ല കർത്താവെ നല്ല ബുദ്ധിശക്തി കർത്താവെ കർത്താവിന് കൃപമേ കൃപ ചൊല്ലി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പോക്കിലും വരവല്ലും കർത്താവെ പോകുന്നടത്തും വരുന്ന എല്ലാം കർത്താവിന്റെ കൃപ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കുവേണ്ടി പ്രത്യേകം നന്ദിയോടെ സ്തോത്രം. മകൾക്ക് ശരീരത്തിൽ അവിടുന്ന് വെള്ളം നൽകി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ സ്ഥാപനം തിരിച്ചും തുറപ്പാൻ തന്നെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ കർത്താവെ അറിയാമയാത്ത പുതുവാതിലിൽ കർത്താവ് അവിടെ തുറക്കാൻ പോകുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ നീ അവിടെ കാത്തോളണമേ. ദാനമായി കൊടുത്ത രണ്ട് പൈതങ്ങളെ നിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യക്ഷമാരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവന് പോക്കിന് വരുവനെല്ലാം കർത്താവിന്റെ കൃപ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ യേശുവെ തിരുവചനം വായിക്കാനും ധ്യാനിപ്പാനും പ്രാർത്ഥിപ്പാനും കർത്താവെ മക്കളെ കർത്താവിന്റെ പ്രത്യേക അഭിഷേകത്താൽ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ജോളിയെ അജിത്തിൽ നിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ നല്ല പിതാവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവെ ദൈവമേ ആ കുടുംബത്തെ കർത്താവിന്റെ തിരുക്കരങ്ങൾ കർത്താവെ ഞങ്ങൾ ഒരുമനപ്പെട്ട് കർത്താവെ അക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുവചനം പറയുന്നത് പോലെ, യോശുവ പറയുന്നത് പോലെ കർത്താവെ ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കത്തക്കവ കർത്താവ്. കർത്താവെ ആ കുടുംബത്തിന്റെ കർത്താവിന്റെ ഒരു ക്രിയ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്നവന്റെ അക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവെ നന്ദിയോടെ സ്തോത്രം. ജോളിക്ക് വേണ്ടി പ്രത്യേകം നന്ദിയോടെ സ്തോത്രം. അജിത്തിന് വേണ്ടി നന്ദിയോടെ സ്തോത്രം. ദാനമായി കൊടുത്ത പൈതന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്താലും കർത്താവെ മകളെ അവിടെ നിർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അറിയപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ ഈ കുടുംബത്തെ കർത്താവെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവെ കർത്താവെ ഈ കുടുംബങ്ങളെ അവിടെ അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന കേട്ടപ്പെടിക്ക നന്ദിയോടെ സ്തോത്രം. സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. യേശുവിൻ സ്നേഹത്താൽ ഉള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ആയത്രേ ആഴമേ
യേശുവിൻ സ്നേഹമേ ആയത്രയാഴമേ യേശുവിൻ സ്നേഹമേ ആയതിന്ദ്യാനമേ ജീവിത ഭാഗ്യമേ ആയതിന്ദ്യാനമേ ജീവിത ഭാഗ്യമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുമേ തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ ലോകസ്തഭേനമോ ബെന്നെയും കണ്ടല്ലോ ലോകസ്തഭേനമോ ബെന്നെയും കണ്ടല്ലോ ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വീലിയ എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വീലിയ എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുമേ തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ സിയോനിലെ നിക്കായി മൂലക്കല്ലാകുവാൻ സിയോനിലെ നിക്കായി മൂലക്കല്ലാകുവാൻ സിയോനിലെന്നെയോ ചേർത്തു പണിയുവാൻ സിയോനിലെന്നെയോ ചേർത്തു പണിയുവാൻ സ്വർഗീയ നാഥനു വേലയും തികച്ചു സ്വർഗീയ നാഥനു വേലയും തികച്ചു സ്വർഗീയ ശില്പിയ യേശുവിൻ സ്നേഹമേ സ്വർഗീയ ശില്പിയ യേശുവിൻ സ്നേഹമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുമേ തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ അത്ഭുത സ്നേഹമാം സ്വർഗീയ ദാനത്താൽ അത്ഭുത സ്നേഹമാം സ്വർഗീയ ദാനത്താൽ സമ്പൂർണനാക്കിടോ എന്നെയും തന്നെ പോൽ സമ്പൂർണനാക്കിടോ എന്നെയും തന്നെ പോൽ ശത്രുവെന്നെയും തൻ സ്വന്തമാക്കിയ ശത്രുവെന്നെയും തൻ സ്വന്തമാക്കിയ സ്നേഹസ്വരൂപനെ അതുല്യ സ്നേഹമേ സ്നേഹസ്വരൂപനെ അതുല്യ സ്നേഹമേ യേശുവിൻ സ്നേഹത്താലെന്നുള്ള പൊങ്ങുമേ യേശുവിൻ സ്നേഹത്താലെന്നുള്ള പൊങ്ങുമേ തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ കർത്താവ് കുഞ്ഞാട്ടി കല്യാണ നാളത് കർത്താവ് കുഞ്ഞാട്ടി കല്യാണ നാളത് കാന്തയം തൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ കാന്തയം തൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ കോരവ പാടുകൾ ക്രൂരരവ്യൂതരാൽ കോരവ പാടുകൾ ക്രൂരരവ്യൂതരാൽ കരേണമില്ലാതെ സഹിച്ച സ്നേഹമേ കരേണമില്ലാതെ സഹിച്ച സ്നേഹമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുമേ തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ ജീവാകിരീടവും ജ്യോതിയ വസ്ത്രവും ജീവാകിരീടവും ജ്യോതിയ വസ്ത്രവും നിധിയിൽ വാഴുവാൻ നിധിയിൽ ചെങ്കോലോ ധരിച്ചു വാഴുവാൻ മുൾമൂടി ധരിച്ചു നിന്നെയും സാഹിച്ചു മുൾമൂടി ധരിച്ചു നിന്നെ
ഞങ്ങളെയും സാഹിച്ചു മന്നാതി മന്നതീ മാറാത്ത സ്നേഹവേ മന്നാതി മന്നതീ മാറാത്ത സ്നേഹവേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ വീണ്ടെടു പിൻഗാനാ പാടും ഞാൻ സിയോനിൽ വീണ്ടെടു പിൻഗാനാ പാടും ഞാൻ സിയോനിൽ വിണ്ടൂതർക്കൊങ്ങുവാൻ അസാധ്യമേ അത് വിണ്ടൂതർക്കും പാടാൻ അസാധ്യമേ അത് കാൽവാരി ഗിരിയിൽ കൽകരം തുളച്ച കാൽവാരി ഗിരിയിൽ കൽകരം തുളച്ച കുഞ്ഞാടാ പ്രിയനി സ്നേഹമേ കുഞ്ഞാടാ പ്രിയനി സ്നേഹമൻ ഗാനവേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുമേ തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ ഹല്ലേലൂയാ സ്തോത്രം 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 നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം ഇന്ന് പകല കർത്താവിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായിട്ട് വചനത്തിന്റെ വാതിലുകൾ നമുക്ക് തുറന്നു തരേണ്ടതിനായിട്ട് ദൈവശബ്ദം കേൾക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം സ്തോത്രം 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 നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ജെബിൻ പാസ്റ്റർ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നതായിരിക്കും തുടർന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് ദൈവ ശബ്ദം കേൾക്കുവാനിടയാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ദാസൻ ജെബിൻ പാസ്റ്റർ Praise Lord, hallelujah, stotram, 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 hallelujah, 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 hallelujah. Stotrikrom, nalla andavare, yesappa nalla naalukka nagalumai thudikkrom, nagalumai stotrikrom. Visheshitha upavasa naalil andavare, irandavathu naalil, mudhal sectionil andavare, immattumai, deva sannidhyathil nagal ovvorum anubhavikka. கத்ததாமைகள் கொடுத்த கிருபைக்கு நாங்களும் துதிக்கிறோம் நாங்களும் ஸ்தோத்தரிக்கிறோம் ஆண்டவரே இம்மட்டுமாய் நாங்கள் பாட்டுகளை பாடி ஆண்டவரே உங்களுடைய நாமத்தை நாங்கள் உயர்த்தத்தக்கதாய் ஆண்டவரே குடும்பங்களுக்காய் நாங்கள் ஆண்டவரை பிரார்த்திக்கத்தக்கதாய் கத்ததாமை கொடுத்த கிருபைக்கு நாங்களும் துதிக்கிறோம் நாங்களும் ஸ்தோத்தரிக்கிறோம் ஆண்டவரே இந்த நாளிலும் ஆண்டவரே உங்க கிருபையின் கரம் தாமே ஆண்டவரே நாங்கள் பிரார்த்திச்சு எல்லா விஷயங்களிலும் ஆண்டவரே நிறைவாய் வெளிப்பட வேண்டுமா நாங்கள் ஜெபிக்கிறோம் ஆண்டவரே ஹல்லேலூயா ஸ்தோத்திரம் ஆண்டவரே ஸ்தோத்திரம் தூரத்துக்கும் சமீபத்திற்கும் ஒன்று போல் பிரவர்த்திக்கிற அப்பா உங்க கரமானது இந்த காலை வேளையில் ஆண்டவரே அப்பா நாங்கள் ஜெபித்த ஒவ்வொரு காரியங்களிலும் ஆண்டவரே அற்புதமாய் ஆண்டவரே அற்புதமாய் அதிசயமாய் ஆண்டவரே வெளிப்பட வேண்டுமா நாங்கள் ஜெபிக்கிறோம் ஆண்டவரே ஆண்டவர் விசேஷமா நாங்கள் ஜேடனுக்காக ஜெபிக்கிறோம் ஆண்டவருடைய கிருபையின் கரம் அருமையான மகனை தாங்கட்டும் ஆண்டவரே ஹல்லேலூயா அனுபவிச்ச தேவ சாநித்தியம் ஆண்டவரே தொடர்ந்து உங்க வார்த்தைகள் வெளிப்படும் போது ஆண்டவரே அது ஆவியாய் ஜீவனாய் வெளிப்படத்தக்கதாய் எங்கள் வாழ்வை ஆண்டவரே அது ஒரு மறுரூபத்துக்கு நேராய் கொண்டு வரத்தக்கதாய் ஆண்டவர் தாமி கிருபை செய்ய வேண்டுமானால் ஜெபிக்கிறோம் தேவதாசன் கத்த தாமி வல்லமை எடுத்து பயன்படுத்துவீர் ஒவ்வொரு வார்த்தைகளும் ஆண்டவரே ஹல்லேலூயா ஆண்டவரே பலிபீடத்தின் ஆண்டவரே அக்னி தழல்களாய் வெளிப்படத்தக்கதாய் எங்கள் வாழ்க்கையில் ஆவிக்குரிய அனுபவங்களில் நாங்கள் ஒவ்வொருவரும் கொழுந்து விட்டு எறியத்தக்கதாய் ஆண்டவர் தாமே கிருபை செய்ய வேண்டுமானால் ஜெபிக்கிறோம் இந்நாளிலும் ஆண்டவரே கனெக்ட் பண்ணி கனெக்ட் ஆகிருக்கிற ஒவ்வொரு நீக்கத்தாமே ஆசீர்வதிக்க வேண்டுமானால் ஜெபிக்கிறோம் தேவ கிருபை ஆண்டவரே ஒவ்வொருடைய வாழ்விலும் அபரிதமாய் வெளிப்படட்டும் ஆண்டவரே ஹல்லேலூயா ஸ்தோத்திரம் ஆண்டவரே ஸ்தோத்திரம் தொடர்ந்து பெரிய காரியங்களை செய்ய ஆசீர்வதிங்க தொடர்ந்து ஆண்டவரே உபவாசத்தோடும் ஜபத்தோடும் சமூகத்தில் காத்திருக்கிற ஒவ்வொரு கத்தர்தாமே பலப்படுத்துவீராக ஆண்டவர் திருக்கரத்தால் அங்கிற ஒவ்வொரு தாங்க வேண்டுமா நாங்கள் ஜெபிக்கிறோம் முற்றிலும் எங்களை தாழ்த்தி திருக்கரங்களை சமர்ப்பிக்கிறோம் இயேசுவின் மூலம் ஜெபிக்கிறோம் ஜீவனுள்ள நல்ல பிதாவே ஆமென் ஆமென் ஸ்தோத்திரம் നമുക്ക് വേണ്ട ദൈവസന്നിധിയിലെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം കഴിഞ്ഞ പകലും രാത്രിയിലും ദൈവത്തിന്റെ ദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവിക ആലോചന കേൾക്കുവാനായിട്ടിടയായി ഇന്ന് പകലും കർത്തൃസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം ഈ മീറ്റിംഗിൽ വിവിധ ഭവനങ്ങളിൽ നിന്ന് ഈ സൂം ഈ സൗകര്യത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വിശേഷാൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നമ്മളോട് സംസാരിക്കാനുള്ളതായ ദൂതം സ്തോത്രം ഭവനത്തിൽ ഇരിക്കുന്നു പക്ഷേ നാം ദൈവസന്നദ്ധിയിലാണ് ഇരിക്കുന്നത്
കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനായിട്ടാണ് നാം ഇരിക്കുന്നത്. ഒരുക്കമുള്ള ഹൃദയത്തോടുകൂടി ദൈവസ്ഥലിൽ ഇരുന്നാട്ടെ. ഇരിക്കുന്ന ഇടം മറന്ന ദൈവസാന്നിധ്യം മാത്രം ഒന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൽ നിന്ന് പ്രാപിക്കാനുള്ള ഒരുക്കത്തോടുകൂടി ഇരുന്നാട്ടെ. കർത്താവിന്റെ ദാസൻ ദൈവത്തിന്റെ അരുളപ്പാട് സംസാരിക്കുമ്പോഴത് ആത്മാവിലൊന്ന് ഏറ്റെടുത്താട്ടെ. സ്തോത്രം 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 മടി കൂടാതെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. എന്നിട്ട് കർത്താവിനെ ആ സ്തോത്രം വാ തുറന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അല്പം ശബ്ദത്തിൽ നിങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തിയാൽ ഒരു കുഴപ്പവും ഇല്ല. നിങ്ങളുടെ ഭവനത്തിനകത്ത് കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുമ്പോ കർത്താവിന് കൊടുത്തു. അതൊരു അനുഗ്രഹമാ. ദൈവ സന്നിധിയിൽ നാം ഒരുമിച്ച് സന്തോഷിക്കുമ്പോൾ അത് ഭവനത്തിന് ഒരു വലിയ വിടുതലാ. അതുകൊണ്ട് വചനം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ വാ തുറന്നുകൊണ്ട് കർത്താവിന് മഹത്വം കൊടുത്തോണം. കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിക്കണമെങ്കിൽ കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ചോണം. ആത്മനിറവിൽ അന്യഭാഷയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തണമെങ്കിൽ അങ്ങനെ കർത്താവിനെ സ്തുതിച്ചോണം. സ്തോത്രം. വചനം എനിക്കുള്ള ദൂതാണെന്ന് വ്യക്തമായിട്ട് അറിയുന്നെങ്കിൽ സ്തോത്രം. ആ വചനത്തോട് ഇന്ന് പകല് പ്രതികരിച്ചോണം. കഴിഞ്ഞ ദിവസങ്ങൾ വളരെ വ്യക്തമായിട്ട് കർത്താവിന്റെ ദാസനിലൂടെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു. ഇന്ന് പകലും പ്രാർത്ഥനയോടുകൂടി ദൈവസ്ഥലിരിക്കുക. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലും ഞങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നതായ ദൂത് കേൾക്കുവാൻ ഇന്ന് പകൽ സഭയായി ഞങ്ങൾ ഒരുക്കത്തോടുകൂടായിരിക്കുന്നു. ദൈവദാസനെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ യേശുദാസ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാല് അവിടെയുള്ള സഭയിൽ നടത്തപ്പെടുന്ന ഉപവാസ പ്രാർത്ഥനകളുടെ രണ്ടാമത്തെ ദിനത്തിൽ വീണ്ടും കർത്താവിൻ്റെ വചനവുമായി നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ സർവശക്തനായ ദൈവം തരുന്ന വിലയേറിയ അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവിടെയുള്ള സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ ജോമോൻ ബാസ്, തൻ്റെ കുടുംബം, യേശുവും ടി വി മീഡിയയിൽ കൂടി ഈ പ്രാർത്ഥനകളിൽ രാവിലും പകലുമായി സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. വിശേഷിച്ച് ഈ ദിവസങ്ങളിൽ നിങ്ങളോടുകൂടെ ഇങ്ങനെ സമയത്തെ ചെലവിടുവാൻ സർവശക്തനായ കർത്താവിനിക്കും നൽകിയ വിലപ്പെട്ട അവസരങ്ങൾക്കായി നന്ദി പറയുന്നു. മുഖാന്തരമായി തീർന്ന കർത്താവിൻ്റെ ദാസനെ പ്രത്യേകാൽ വന്ദനം ചെയ്യുന്നു, നന്ദി പറയുന്നു. പകലിലെ അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പ്രാർത്ഥനാപൂർവം കൊണ്ടുപോകുവാൻ താല്പര്യപ്പെടുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം അതിൻ്റെ 12:3 വളരെ പരിചിതമായിട്ടുള്ള ഒരു വാക്യമാണ്. എബ്രായ ലേഖനം 12:3 നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. 2 കൂടി ഞാൻ വായിക്കുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ പ്രിയ പിതാവേ, മനോഹരമായ നല്ല രാവിലെ സമയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തിന് വീണ്ടും നന്ദി പറയുന്നു. വേറിട്ട് അങ്ങയുടെ പാദപീഠത്തിൽ നിന്റെ മക്കള് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയൊക്കെ ആയിരിക്കുന്ന ഈ പ്രാർത്ഥനകളുടെ 2 പ്രഭാതത്തിൽ കർത്താവിന്റെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് വ്യത്യസ്ത ഇടങ്ങളിൽ ഇരുന്ന് അനുഭവിക്കുവാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. തുടർന്നുള്ള സമയങ്ങളിൽ ഞങ്ങളോട് അങ്ങയുടെ വചനത്തിൽ കൂടി അവിടുന്ന് സംസാരിക്കണമേ. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങയുടെ കാൽക്കൽ അർപ്പിക്കുന്നു. യേശുവിന്റെ അന്യമുള്ള നാമത്തിൽ അടിയങ്ങളുടെ അപേക്ഷ കേൾക്കും സ്വർഗീയ പിതാവേ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വചനത്തിന് മുൻപാകെ ആയിരിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 12 അതിന്റെ 2-3 നമ്മുടെ സവിശേഷമായ ചിന്തയ്ക്കായി വായിച്ച് കേൾക്കപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് ലളിതമായ 2-3 ചിന്തകൾ വേഗേന നിങ്ങളുമായി പങ്കുവെച്ച് ഞാൻ എന്റെ വാക്കുകളെ പരിമിതപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. പുതിയ നിയമത്തിൽ വിശേഷിച്ച് അപ്പോസ്തലനായ പൗലോസിന്റെ എബ്രായ ലേഖനം ഉൾപ്പെടെ 14 അപ്പോസ്തലനായ പൗലോസിനാൽ വിരചിതമായിരിക്കുന്നത്. എബ്രായ ലേഖനത്തിന്റെ ഗ്രന്ഥ കർത്തൃത്വത്തെ സംബന്ധിച്ച് തർക്കങ്ങളുണ്ട് എങ്കിലും ഭൂരിഭാഗം പ്രിയപ്പെട്ടവരും പൗലോസ് എഴുതിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. പൗലോസിന്റെ അനുഗ്രഹീതമായ തൂലികയിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ലേഖനങ്ങൾ തിരുസഭയ്ക്ക് ലഭ്യമായിട്ടുണ്ട്. രക്ഷാതത്വശാസ്ത്രം, സഭാതത്വശാസ്ത്രം, ക്രിസ്തുശാസ്ത്ര സംബന്ധമായ ലേഖനങ്ങൾ, അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസന്മാരോട് ബന്ധപ്പെട്ട് അവരറിയേണ്ട ഉപദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ ഒക്കെ ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഇടയലേഖനങ്ങൾ, അപ്പോൾ തന്നെ ഭാവികാല ശാസ്ത്രം,
ആറാമതായി നമ്മൾ നോക്കിയാൽ തർജ്ജന ലേഖനങ്ങൾ എന്ന് പറയുന്ന ഒരു വകുപ്പ് അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളെ മൊത്തത്തിൽ ആറായി തിരിച്ചാൽ അതിനകത്ത് തർജ്ജന ലേഖനങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട്. പ്രധാനമായിട്ടും ആ ഒരു കാറ്റഗറിയിൽ പെടുന്നത് രണ്ട് ലേഖനങ്ങളാണ്. ഒന്ന് ഗലാത്തി ലേഖനവും രണ്ട് എബ്രായ ലേഖനവുമാണ് ആ ഒരു കാറ്റഗറിയിൽ പെടുന്നത്. തർജ്ജന ലേഖനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ എഴുത്തുകൾ കൃത്യമായി വായിച്ചാൽ അറിയാൻ പറ്റും, ആത്മീക ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം മുൻപോട്ട് പോകും അളവിൽ അവരുടെ ആത്മീക ജീവിതം ക്ഷീണിച്ച് മടുത്ത് തളർന്ന് പിറകോട്ടവര് മാറുമ്പോൾ അവരെ ഉപദേശിച്ചുകൊണ്ട് തിരുത്തിക്കൊണ്ട് ദൈവാത്മാവ് എഴുതിയിരിക്കുന്ന അനുഗ്രഹീതമായ രണ്ട് ലേഖനങ്ങളാണ് ഗലാത്തി ലേഖനവും എബ്രായ ലേഖനവും. എബ്രായ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ യഹൂദ മതത്തിന്റെ ഭാഗമായിരുന്നു. അതിൽ നിന്ന് വിശ്വാസ സത്യങ്ങൾ അറിഞ്ഞ് ദൈവകൃപയിലേക്ക് വന്ന് ദൈവ കൃപ അനുഭവിച്ചുകൊണ്ട് ഇരിക്കും അളവിൽ ഒരു 10-30 വർഷങ്ങൾ പിന്നിടുന്ന സമയത്ത് നമുക്കറിയാം അവരുടെ വിശ്വാസ യാത്രയിൽ അവര് പലതുമായി താരതമ്യം ചെയ്തു നോക്കി, പല കാര്യങ്ങളുമായി അവരുടെ ആത്മീയ ജീവിതത്തെ താരതമ്യം ചെയ്തു നോക്കി. താരതമ്യം ചെയ്തു നോക്കിയപ്പോൾ വിട്ടിട്ട് പോന്ന ആ മാർഗത്തെയും ഇപ്പോൾ നിലവിലിരിക്കുന്ന അവരുടെ അനുഭവത്തെയും കുറിച്ച് അവര് ഒന്ന് പഠിച്ചു നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പലതും ഇവിടെ ഇല്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ്. എന്ന് വെച്ചാൽ അവിടെ അവർക്ക് വലിയ ആലയങ്ങൾ ഉണ്ടായിരുന്നു, അപ്പോൾ തന്നെ അതിനകത്ത് ശുശ്രൂഷകന്മാർ പുരോഹിതന്മാരുണ്ടായിരുന്നു, എട്ടുകൂട്ടം വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കാണത്തക്ക നിലയിൽ വളരെ പ്രൗഢിയോടുകൂടി ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാരുണ്ടായിരുന്നു, ഉത്സവങ്ങള് പെരുന്നാളുകള് ഇതുപോലെയുള്ള ആചരണങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ അവർ നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനങ്ങൾക്കകത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ദൈവകൃപയിലേക്ക് വന്നു കഴിഞ്ഞ് മുൻപോട്ട് നോക്കിയാൽ 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭ വളരെ പീഡനങ്ങളിൽ കൂടി കടന്നു പോയിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ എബ്രായ ലേഖനം 10-ാമത്തെയൊക്കെ അധ്യായം പഠിക്കുമ്പോൾ അവിടെ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു എന്ന് തിരുവചനം പറയുന്നുണ്ട്. നാം ആ ഭാഗം വായിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിഞ്ഞ് സമ്പത്തുക്കളുടെ അപഹാരവും സന്തോഷത്തോടുകൂടി സഹിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കൈമോശം വന്നു, അവരുടെ സമ്പത്തുക്കൾ അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. അപ്പോൾ തന്നെ ആലയങ്ങളില്ല, ഭവനങ്ങളില് വൃക്ഷത്തണലിലൊക്കെ കൂടിയിരുന്ന് ആരാധിക്കേണ്ടി വന്ന ആ ഒരു സംവിധാനത്തിനകത്ത് രണ്ട് കാലയളവെ കൂടി താരതമ്യം ചെയ്തപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ മടുപ്പ് കയറി. എന്നാൽ ഇത്തരത്തിലെ ഈ ഒരു അനുഭവത്തിന്റെ നടുവിലായിരിക്കുന്ന ദൈവജനത്തെ ക്രിസ്ത്യാനിത്വത്തിന്റെ ശ്രേഷ്ഠത എന്താണ്, യേശു കർത്താവിന്റെ മഹത്വം എന്താണ് എന്നുള്ളത് കൃത്യമായി വെളിപ്പെടുത്തിക്കൊണ്ട് അവരെ ശക്തരാക്കുവാൻ വേണ്ടി പഴയ നിയമത്തെയും അല്ലെങ്കിൽ യഹൂദ മതത്തെയും യേശു കർത്താവിന്റെ മഹത്വത്തെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് അവരെ ഉറപ്പിക്കുന്ന അനുഗ്രഹീതമായ ലേഖനമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. 13 അധ്യായങ്ങളിലും യേശു കർത്താവിന്റെ മഹത്വത്തെ വരച്ചു കാണിക്കുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ 100-ക്കണക്കിന് വിഷയങ്ങൾ ഇതിനകത്ത് ഓരോ ചാപ്റ്ററിലും കയറുന്നുണ്ട്. അതെല്ലാം പറയുവാനുള്ള സമയം അല്ല ഇതെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ഭാഗമൊക്കെ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് ഈ 12-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഇരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം വിശ്വാസ വീരന്മാരെ കുറിച്ച് എഴുതിയിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു ചാപ്റ്ററാണ്. എന്താണ് വിശ്വാസം? വിശ്വാസം എന്നുള്ളത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞ അനന്തരം ഹാബേല് തുടങ്ങി ഇങ്ങേയറ്റം പേര് പറയപ്പെടാത്ത വിശുദ്ധന്മാരുടെ കാര്യങ്ങൾ വരെ പറഞ്ഞുകൊണ്ട് നിരവധി പ്രിയപ്പെട്ടവരെ നേരിട്ടും അല്ലാതെയൊക്കെ പരാമർശിച്ചുകൊണ്ട് വിശ്വാസയാത്രയിൽ വില കൊടുത്ത് ആത്മീക ജീവിതത്തിൽ നിന്നവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പൗലോസ് 12-ലോട്ട് കയറുമ്പോൾ പറയുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം ഉപേക്ഷിച്ച് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുക. അപ്പൊ ലളിതമായി പറഞ്ഞാൽ ഓട്ടക്കളത്തിൽ നിൽക്കുന്ന ഒരു ഓട്ടക്കാരനോട് ഒരു വിശ്വാസിയെ തുലനപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ പൗലോസ് തുറന്നുള്ള കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അനുഗ്രഹീതമായ ചില പരാമർശങ്ങളുണ്ട്. ഈ ഓട്ടക്കളത്തിൽ ഇതിനു മുൻപേ ഓടി ഓട്ടം തികച്ച് ഇന്ന് വിശ്രമിക്കുന്ന നിരവധി പ്രിയപ്പെട്ടവരുണ്ട്. അവരിൽ ചിലരെയാണ് എബ്രായ ലേഖനം 11-ൽ പൗലോസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ശ്രദ്ധിച്ചു നോക്കിയേ, അവരൊക്കെ ഓട്ടം ഓടി തികച്ചവരാണ്, ഇടയ്ക്ക് വെച്ച് നിർത്തിയവരല്ല,
പ്രതിസന്ധികൾ ഒട്ടുവളരെ ഉണ്ടായിട്ടും അവരെ ഏൽപ്പിച്ച ഓട്ടം ഓടി തികച്ച് അങ്ങേ കരയിൽ എത്തിയതാണ്. അല്ലെങ്കിൽ ഇന്ന് അവര് വിശ്രമിക്കുകയാണ്. അവരെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ്, അവരുടെ ഒക്കെ ജീവിതം നമുക്ക് വളരെ അനുഗ്രഹകരമാകും എങ്കിലും നാം ഒരു ഓട്ടക്കളത്തിലായിരിക്കുന്നു. ഈ ഓട്ടക്കളത്തിൽ നാം ക്ഷീണിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് ധ്യാനിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിത്വത്തെ ഇവിടെ പൗലോസ് വരച്ചു കാണിക്കുക. പ്രിയരെ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതെ ഇരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. ഇത് പറയുമ്പോൾ രണ്ടാമത്തെ വാക്യത്തിനകത്താണ് യേശു കർത്താവിനെ ധ്യാനിച്ചാൽ നമുക്ക് എന്ത് ഗുണമുണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. നാല് പ്രധാന കാര്യങ്ങളാണ് അവിടെ പൗലോസ് ക്ഷീണിച്ചവരോട് പറയുന്നത്. യേശുവിനെ നിങ്ങൾ ധ്യാനിക്കുക, ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ പര്യാപ്തമായ അനുഗ്രഹീതമായ നാല് ചിന്തകൾ. അഥവാ യേശു കർത്താവ് തന്റെ സഹനങ്ങളെ അതിജീവിച്ച വഴികളെ മാർഗങ്ങളെ പൗലോസ് രണ്ടാമത്തെ വാക്യത്തിൽ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. പ്രിയരെ, നാം ഈ ഓട്ടക്കളത്തിലായിരിക്കുമ്പോൾ നമുക്കും ഒട്ടുവളരെ പ്രതിസന്ധികളുണ്ട്. ഒരു വേള ആത്മീക ജീവിതത്തിൽ മടുപ്പോ ക്ഷീണമോ മന്ദതകളോ ഒക്കെ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ക്ഷീണിച്ച ഓട്ടം നിർത്താൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പ്രത്യുത നമ്മളും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഓടി തികച്ചതുപോലെ ഓട്ടം തികയ്ക്കണമെന്ന് നമ്മുടെ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഇന്ന് പകൽ ദൈവകരത്തിലേക്ക് നമുക്ക് നമ്മെ ഏൽപ്പിക്കാം. ഞാൻ 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുന്നതിന് മുൻപേ 11-ാമത്തെ അധ്യായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഓടി തികച്ച നിരവധി പ്രിയപ്പെട്ടവരെ പ്രതിബന്ധങ്ങളുടെ നടുവിൽ, ഒറ്റപ്പെടുത്തലുകളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ഓട്ടം തികച്ചിട്ടുള്ള നിരവധി പ്രിയപ്പെട്ടവരെ ദൈവാത്മാവ് അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് പൗലോസിൽ കൂടി. ചിലരെ ഒന്ന് വേഗനെ നിങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ 12-ാമത്തെ അധ്യായത്തിലേക്ക് വന്ന് അവസാനിപ്പിക്കുവാനാണ് ഇന്ന് പകലിൽ താല്പര്യപ്പെടുന്നത്. ആദ്യത്തെ വിശ്വാസവീരൻ, ആദ്യത്തെ ഓട്ടക്കാരനെ കുറിച്ച് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നുണ്ട്. ഹാബേൽ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഹാബേൽ, വിശ്വാസത്താൽ ഹാബേൽ കായിന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. കണ്ടോ, ആദ്യത്തെ ഓട്ടക്കാരനെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഹാബേൽ, ഹാബേലിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നു, വിശ്വാസത്താൽ താൻ കായിന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചു നോക്കിക്കേ, ഒറ്റ വാക്കിൽ ലളിതമായി പറഞ്ഞാൽ അന്ന് ജീവിച്ച് മൺമറഞ്ഞ ഒരു വ്യക്തിയാണ്. ഒറ്റ ആരാധനയെ നടത്തിയുള്ളൂ, പക്ഷെ ആ ആരാധനയിൽ ദൈവത്തിന്റെ പ്രസാദം ഉണ്ടായി. എപ്പോഴും ഓർക്കാറുള്ള ഒരു വസ്തുതയുണ്ട്. ശ്രദ്ധിച്ചേ പ്രിയരെ, അന്ന് മാത്രമല്ല ഹാബേൽ ഉള്ളത്, ഇന്നും നമ്മുടെ ആരാധനകളിൽ ഇവർ രണ്ടുപേരും ഉണ്ട്. ഹാബേലും ഉണ്ട്, കായിനും ഉണ്ട്. അന്നത്തെ ആരാധനയിലും ഹാബേലും ഉണ്ട്, ഇന്നത്തെ ആരാധനയിലും ഹാബേലും ഉണ്ട്. അന്നും കായിനും ഉണ്ട്, ഇന്നും ആരാധനകളിൽ കായിൻ കാണാം. പ്രൈസ് ദി ലോർഡ്. പേര് കൊണ്ടല്ലെങ്കിൽ കൂടി പ്രകൃതത്തിൽ പലരും അങ്ങനെയാണ്. ഞാൻ ഒരു വസ്തുത ലളിതമായി നിങ്ങൾക്ക് ബോധ്യത്തിന് വേണ്ടി പറയാം. എല്ലാ മീറ്റിങ്ങുകളിലും ഈ രണ്ട് കൂട്ടരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉന്നയിക്കപ്പെടാം, ആരാണ് കായിൻ, ആരാണ് ഹാബേൽ? ശ്രദ്ധിച്ചു കേൾക്കുക, നമ്മൾ ആരാധനയ്ക്ക് വേണ്ടിയോ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയോ വരുമ്പോൾ ഒരു മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ആരാണ് കായിൻ, ആരാണ് ഹാബേൽ എന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. കാര്യം, പൗഡർ ഇട്ട് കുളിച്ച് ഫ്രഷായി വളരെ സുന്ദരന്മാരും സുന്ദരിമാരുമായി പ്രാർത്ഥനയ്ക്ക് നാം വന്നു കയറുന്നു. 2-2.5 മണിക്കൂർ നമ്മൾ അവിടെ ഇരിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ ആരാധിച്ചവരുടെ മുഖത്തോട്ട് നോക്കുക. പ്രൈസ് ദി ലോർഡ്. 3 മണിക്കൂറത്തെ ആരാധനയിൽ സംബന്ധിച്ചിട്ട് മുഖം തെളിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരാണ് കായീൻ. എത്ര പേർക്ക് മനസ്സിലായി? ലളിതമായി ഞാൻ പറയാം, വാടിയ മുഖത്തോടുകൂടി ഒരു മീറ്റിങ്ങിന് വന്നു കയറിയാലും ഒരു മീറ്റിങ്ങിൽ സംബന്ധിച്ച് നാം പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിച്ചേ, നമ്മുടെ വാട്ടം മാറി വേണം ഇറങ്ങാൻ. അങ്ങനെയാകുമ്പോൾ അവിടെയാണ് ദൈവസാന്നിധ്യം നാം അനുഭവിച്ചു എന്ന് അറിയാൻ പറ്റുന്നത്. പല ആരാധനകളിലും സംബന്ധിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ പലരുടെയും മുഖം വാടിയിരിക്കുന്നു. കാര്യം, ഈ മീറ്റിങ്ങിൽ സംബന്ധിച്ചിട്ട് അവർക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ പറ്റുന്നില്ല. ഇന്ന് പകലിൽ ഏറ്റെടുത്തുകൊള്ളുക, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാത്ത ഒരു കൂടിവരവുകളും നമുക്കുണ്ടാകരുത്. കുറച്ചു പേരെ ഉള്ളെങ്കിലും കൂടുതൽ ആളുകൾ കൂടുന്നുണ്ടെങ്കിലും നമുക്കടല്ല വിഷയം. ദൈവ സാന്നിധ്യം ഒരു മീറ്റിംഗിൽ അനുഭവിക്കുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അതിനേക്കാൾ വലിയ കാര്യം വേറെ ഒന്നുമില്ല. പ്രിയരെ, പലവിധ പ്രശ്നങ്ങളുടെ നടുവിൽ വല്ലാതെ തകർന്നായിരിക്കാം ഒരു മീറ്റിംഗിൽ നമ്മൾ വന്നു കയറുന്നത്. എന്നാൽ 2-2.5 മണിക്കൂർ 3 മണിക്കൂർ അവിടെ നടക്കുന്ന ശുശ്രൂഷകൾ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ പകർന്ന് ദൈവ ആത്മാവുമായി നാം ഒന്ന് കണക്റ്റഡ് ആയി കഴിയുമ്പോൾ, വാടിയ മുഖത്തോടുകൂടിയാണ് നീ ആലയത്തിൽ വന്നതെങ്കിലും അനുഭവിക്കുക
ദൈവ സാന്നിധ്യത്തിന് നിന്റെ മുഖത്തിന്റെ വാട്ടത്തെ മാറ്റുവാൻ പറ്റും. തെളിവുണ്ടോ? ഒന്ന് ശമുവേലിന്റെ പുസ്തകം 1-ാം അധ്യായം. ഭവനത്തിൽ ഹന്നയ്ക്ക് നിരവധി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചേ, അവരുടെ പ്രതിയോഗി അവളെ മുഷിപ്പിച്ചുകൊണ്ടിരുന്നുവെന്നാണ്. അവരുടെ ജീവിതത്തിന്റെ ഒരു ബലഹീനത മുതലാക്കിക്കൊണ്ട്, തലമുറ ഇല്ലെന്നുള്ള ഒരു വിഷയത്തെ മുതലാക്കിക്കൊണ്ട് പെനീനെ അവളെ തുറമാനം മുഷിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ സഹിച്ച് പ്രാർത്ഥിച്ചു. ആലയത്തിലെങ്കിലും ഒരു ആശ്വാസം വരുമെന്ന് കരുതി അവിടെ ചെന്നു. അവിടെയും അവൾക്ക് തെറ്റിദ്ധാരണ മാത്രമാണ് ലഭിച്ചത്. പക്ഷേ ആ ചാപ്റ്റർ വായിച്ച് മുൻപോട്ട് വരുമ്പോൾ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, അവൾ അവളുടെ ഭാരങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചു. അവിടെ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു പദമുണ്ട്, അവളുടെ ഭാരമെല്ലാം അവൾ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചു. എന്നിട്ട് അനന്തരവാക്യം ഇങ്ങനെ പറയുന്നു, പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. വാടിയ മുഖത്തോടെ പ്രാർത്ഥനയ്ക്ക് വന്നു കയറിയ ഹന്ന ഇറക്കി വെക്കേണ്ട സകല ഭാരങ്ങളും ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചപ്പോൾ തിരുവചനം എഴുതി വെച്ചു, പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ചിലരുടെ മുഖത്തെ വാട്ടത്തെ ദൈവം മാറ്റാൻ പോകുക. അതെ, നിങ്ങളുടെ സങ്കടങ്ങളെ ദൈവം ഒപ്പിയെടുക്കുവാൻ പോകുക, നൊമ്പരങ്ങളെ ദൈവം മാറ്റുവാൻ പോകുക. തുറന്നു പറയാൻ, ഹൃദയം പകരാൻ ദൈവകരത്തിലേക്ക് ആരേൽപ്പിക്കപ്പെടുന്നു, അവരുടെ ഭാരത്തെ എന്റെ കർത്താവ് ഏറ്റെടുത്തിട്ട് വാടിയ അനുഭവങ്ങളെ മാറ്റി നിന്റെ മുഖത്തെ പ്രകാശമാനമാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ പ്രാർത്ഥനകളിൽ സംബന്ധിക്കുമ്പോൾ എന്റെ കർത്താവ് അങ്ങനെ ഒരു സ്പർശനം എനിക്ക് തരുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ അവരം തുറന്നൊന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പൊ 1-ാമത്തെ വ്യക്തി ഹാവേലാണ്. ഹാവേലിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കുടുംബത്തിലുള്ളവൻ പോലും തന്റെ ആരാധന അംഗീകരിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. കായിൻ അവന്റെ ആരാധന അംഗീകരിച്ചില്ല. സ്വന്തം ഫാമിലിയിലുള്ള ആള് പോലും കായിന്റെ, ഹാവേലിന്റെ ആരാധന അംഗീകരിച്ചില്ല. പക്ഷേ ഹാവേൽ നമ്മളോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്, ആത്മാർത്ഥമായി ആരാധിക്കുന്നവനെ അന്നും ഇന്നും എന്നും അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ആര് നമ്മുടെ ആരാധനയ്ക്ക് ആമേൻ പറയുന്നു, ആര് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയുന്നു, അത് നമ്മുടെ വിഷയമല്ല. നാം പ്രതീക്ഷിക്കുന്നവരാരും ചിലപ്പോൾ ഒരു പ്രോത്സാഹനം തന്നിരിക്കത്തില്ല, നല്ല വാക്ക് പറഞ്ഞെന്നിരിക്കത്തില്ല, അത് നമ്മുടെ വിഷയമല്ല. ഹാബേൽ നമ്മളോട് പറയുന്നു, ആത്മാർത്ഥമായി ആരാധിക്കുവാൻ നീ തയ്യാറായാൽ ഉലകത്തിൽ ആരും നിന്നെ അംഗീകരിച്ചില്ലെങ്കിലും ഉയരത്തിലെ ദൈവം നിന്നെ അംഗീകരിക്കും. അതെ, ഓട്ടക്കളത്തിൽ ഓടുന്ന, ഓടി അക്കരെ കയറിയ ഹാബേൽ ഇന്ന് പകൽ നമ്മോട് പറയുന്നു, ആത്മാർത്ഥതയോടെ ആരാധിക്കുന്നവനെ അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ഞാൻ കൃത്യതയോടെ നിങ്ങളോട് പറയട്ടെ, നമുക്ക് വേണ്ടത് ഇവിടുത്തെ അംഗീകാരങ്ങളല്ല, മനുഷ്യന്റെ കൈയടികളല്ല, മനുഷ്യന്റെ പുകഴ്ത്തലുകളല്ല. ആരും ഇവിടെ നമ്മെ പുകഴ്ത്തിയില്ല എങ്കിലും വിളിച്ചു വേലയിലാക്കിയ, വിളിച്ചു വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന സ്വർഗത്തിലെ ദൈവം നമ്മെ അംഗീകരിക്കുന്നെങ്കിൽ അതിൽ പരം അംഗീകാരം വേറെ എവിടെ നിന്നും നമുക്ക് ലഭിക്കുവാനില്ല. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 16-ാം അധ്യായത്തിൽ പൗലോസും നിരവധി പേർക്ക് നന്ദി പറഞ്ഞ് വന്ദനം ചൊല്ലി വരുമ്പോൾ 10-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പല്ലേസിനെ കുറിച്ച് പൗലോസിന് വാദോരാതെ പറയാനൊന്നുമില്ല, പക്ഷേ അവിടെ ശ്രേഷ്ഠകരമായ ഒരു പദം പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുവിൽ സമ്മത. അവൻ മനുഷ്യർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ പൗലോസിന് ഒരു കാര്യം ബോധ്യമുണ്ടായിരുന്നു, അപ്പല്ലേസ് എന്ന് പറയുന്ന വ്യക്തിത്വം ക്രിസ്തുവിന് സമ്മതനായിരുന്നു, അപ്രൂവ്ഡ് ഇൻ ക്രൈസ്റ്റ്. ഇന്ന് പകൽ വേറെ ആരും നമ്മളെ അംഗീകരിച്ചില്ലെങ്കിലും, വേറെ ആരുടെ അംഗീകാരം നമുക്ക് ലഭിച്ചില്ലെങ്കിലും നമ്മെ ദൈവം അംഗീകരിക്കട്ടെ. നമുക്ക് ഈ തലമുറയിൽ ആവശ്യമുള്ളത് ദൈവത്തിന്റെ അംഗീകരണമാണ്. മനുഷ്യന്റെ അംഗീകരണം കിട്ടുന്നെങ്കിൽ വാങ്ങിച്ചു കൊള്ളുക, അതിന് ഞാൻ എതിരല്ല, അതിനെതിരായിട്ട് പറഞ്ഞതുമല്ല. പക്ഷേ ആത്മാർത്ഥമായി ആരാധിക്കുവാൻ മനസ്സ് വെച്ചാൽ അങ്ങനെയുള്ളവരെ അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. 2-ാമത്തെ വ്യക്തിത്വം എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഓട്ടക്കളത്തിൽ നിൽക്കുന്ന 2-ാമത്തെ വ്യക്തി ഹാനോക്കാണ്. ഹാനോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു വ്യക്തിത്വത്തെ പഠിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. 1-2 ചിന്തകൾ വേഗനെ ഞാനൊന്ന് പറഞ്ഞു പോകുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രിയരെ, 300 സംവത്സരം ദൈവത്തിന്റെ കൂടെ നടന്നു എന്നാണ് ഹാനോക്കിനെ കുറിച്ച് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വാസത്താൽ എന്ത് ചെയ്തു ഹാനോക്ക്? 300 സംവത്സരം ദൈവത്തോടു കൂടി നടന്നു. ഒറ്റവാക്കിൽ ലളിതമായി പറഞ്ഞാൽ ദൈവത്തോടു കൂടി നടക്കുവാൻ ഏറ്റവും യോഗ്യനായിരുന്നവൻ ആദാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവന്റെ വല്യപ്പൻ ആദാമായിരുന്നു ദൈവത്തോടു കൂടി നടക്കാൻ യോഗ്യനായിരുന്നവൻ. നമുക്കറിയാം വെയിലാറുന്ന സമയത്ത് ദൈവം തോട്ടത്തിൽ ഇറങ്ങി വരുമായിരുന്നു. സ്തോത്രം.
അപ്പോൾ ദൈവത്തിന്റെ കൂടെ നടന്ന പരിചയമുള്ള ഒരു കുടുംബമാണ് ആദവും ഹവയും. പക്ഷേ അവർക്ക് അധികം കാലം ദൈവത്തിന്റെ കൂടെ നടക്കാൻ പറ്റിയില്ല. ദൈവത്തിന്റെ കരങ്ങളാൽ മെനയപ്പെട്ടവനാണ്. അതാത് സമയങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് തോട്ടത്തിൽ നടന്നവരാണ് ഒരു കാലഘട്ടത്തിൽ. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, ആദാമായിരുന്നു ദൈവത്തോടുകൂടി നടക്കുവാൻ തികച്ചും യോഗ്യനായിരുന്നവൻ. പക്ഷേ ശ്രദ്ധിച്ചേ, മുൻപോട്ടുള്ള ഗമനത്തിൽ തനിക്ക് അത് നിലനിർത്തുവാൻ കഴിഞ്ഞില്ല. അനുസരണക്കേടിൽ കൂടി, ലംഘനം ചെയ്തതിൽ കൂടി, ദൈവം പറഞ്ഞ കൽപ്പന ലംഘിച്ചതിൽ കൂടി അവരാ തോട്ടത്തിന് പുറത്തായി. ഞാൻ ഇങ്ങനെ ചുരുക്കി പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആദാമിന് നടക്കാൻ കഴിയാത്ത മേഖലയിൽ, ശ്രദ്ധിച്ചേ, ഇവിടെ അവന്റെ കൊച്ചുമകനിൽ ഒരുവൻ ദൈവത്തോടു കൂടി നടന്നു. ഒന്നും രണ്ടും കൊല്ലമല്ല, 300 കൊല്ലം അവൻ ദൈവത്തോടുകൂടി നടന്നു. ഇതിനിടയ്ക്ക് കയറി ഞാൻ ഒരു ദൈവിക സന്ദേശം കൂടി പറയുക, ആരൊക്കെയോ പരാജയപ്പെട്ട ചില ഇടങ്ങളിൽ വിജയിക്കുവാൻ ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആർക്കൊക്കെയോ കഴിയാതെ പോയ മഹത്തരമായ ചില ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി ഈ തലമുറയിൽ ദൈവം നമ്മെ കണ്ടിരിക്കുകയാ. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലാകാം, നമ്മുടെ സമൂഹത്തിലാകാം, നമ്മുടെ സഭയിലാകാം, ശുശ്രൂഷക വൃന്ദങ്ങളുടെ ഇടയിലാകാം, ദൈവം പ്രതീക്ഷ വെച്ച ആരൊക്കെയോ ഏതൊക്കെയോ മേഖലകളിൽ പരാജയപ്പെട്ടു പോയി. അവര് നന്നാകുമെന്ന് കർത്താവ് കരുതി, പക്ഷേ ആരൊക്കെയോ എവിടെയൊക്കെയോ പരാജയപ്പെട്ടു പോയ ചില ഇടത്ത് വിജയിച്ചു കയറുവാൻ ദൈവം നമ്മിൽ ചിലരെ നോക്കിക്കൊണ്ടിരിക്കുക. ആദാമിന് ചെയ്യാൻ പറ്റാത്തത് ഹാനോക്ക് ചെയ്തു. ഹാനോക്ക് ദൈവത്തോടുകൂടി നടന്നു. ഇത് വായിക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ദൈവത്തോടുകൂടി നടന്നത് കൊണ്ട് അവൻ ഒരു പ്രോബ്ലവും ഇല്ലായിരുന്നു എന്ന് നാം വിചാരിക്കരുത്. യൂദായുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ദൈവത്തോടുകൂടി നടന്ന ഈ മനുഷ്യനെയും നാട്ടുകാര് വെറുതെ വിട്ടില്ല. പക്ഷേ പ്രതിബന്ധങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടും ഹാനോക്ക് നടപ്പ് നിർത്തിയില്ല കേട്ടോ. ദൈവത്തോടുകൂടി അവൻ നടക്കുവാൻ തയ്യാറായി. അതുകൊണ്ട് എന്തോ സംഭവിച്ചു. ആ നടത്തത്തിന്റെ സമാപനത്തിൽ സംഭവിച്ചത്, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന് തിരുവചനം പറയുന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇനിയും ഒരു കൂട്ടം ആളുകളെ അന്ന് ഒരിക്കൽ ഒരുത്തനെ ആദ്യമായി കാണാതെയായി എന്ന ഒരു പോസ്റ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഹാനോക്കിനെ കുറിച്ചായിരിക്കാം അത്. അന്ന് ഒരുവനെ കാണാതായതുപോലെ ഇനി അധികം താമസിക്കാതെ ഒരു കൂട്ടത്തെ ഉലകത്തിന്റെ നാനാ കോണിൽ നിന്ന് കാണാതെയാകാൻ പോകുന്ന ഒരു ദിവസമുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ദൈവത്തോടുകൂടി നടന്ന ഹാനോക്കിനെയാ ദൈവം എടുത്തതെങ്കിൽ ഇന്ന് ഈ ഐഹിക ജീവിത കാലയളവിൽ ദൈവത്തോടുകൂടി നടക്കുവാൻ ഏൽപ്പിക്കപ്പെടുന്നവരെ, ഒരു ദിവസം ഹാനോക്കിനെ കാണാതെയായതുപോലെ നമ്മളെയും കാണാതെയാവും. പ്രൈസ് ദ ലോർഡ്. അപ്പൊ പ്രതിബന്ധങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടും ദൈവത്തോടുകൂടിയുള്ള നടപ്പ് നിർത്താത്ത വ്യക്തിയായിരുന്നു ഹാനോക്ക്. വീണ്ടും മുൻപോട്ട് പോയാൽ നമുക്ക് നോഹയെ കാണാൻ പറ്റുന്നുണ്ട്. മഴ എന്ന രണ്ടക്ഷരം കൊണ്ട് 120 വർഷം പ്രസംഗിച്ച അനുഗ്രഹീതനായ ഒരു വ്യക്തിത്വമാണ്. ഞാൻ ആ ഭാഗമൊക്കെ പറഞ്ഞ് വിശദീകരിച്ചു പോകാതെ വീണ്ടും വേഗത്തിൽ താഴേക്ക് വരികയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് അബ്രഹാമിനെ കാണുവാൻ കഴിയുന്നുണ്ട്. ശരീരം ക്ഷീണിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ വളരെ ശ്രേഷ്ഠതയോടുകൂടി കർത്താവിനെ സേവിച്ച വിശ്വാസികളുടെ പിതാവാണ്. ആ ഭാഗങ്ങളൊക്കെ ഞാൻ വെട്ടിച്ചുരുക്കിക്കൊണ്ട് സമയം നമ്മുടെ മുൻപിൽ കടന്നു പോകുന്നുള്ളൂ. പ്രസക്ത ഭാഗത്തേക്ക് വരട്ടെ. 12-ാമത്തെ അധ്യായത്തിലേക്ക് കയറുമ്പോൾ 11-ന്റെ അവസാനം വരെ വിശ്വാസ വീരന്മാരെ കുറിച്ച് പറഞ്ഞ് നിർത്തിയിട്ട് പൗലോസ് ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഇരിപ്പാൻ ധ്യാനിക്കാൻ കൊള്ളാവുന്ന ഒരാളെ ഇവിടെ പൗലോസ് വരച്ച് കാണിക്കുകയാണ്. അതാരാണെന്ന് ചോദിച്ചാൽ യേശു കർത്താവ് തന്നെയാണ്. 2-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യം ഒന്നുകൂടി വായിച്ചുകൊണ്ട് നമുക്ക് ആ വാക്യത്തിലെ 2, 3, 4 ചിന്തകൾ വേഗത്തിൽ പങ്കുവെക്കാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലസ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതെ ഇരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ എന്നാണ് തിരുവചനം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ശ്രദ്ധിച്ചേ, അനവധി പേരെ പരിചയപ്പെടുത്തിയിട്ട് പൗലോസ് പറയുക, അവരെ ഒന്നും ധ്യാനിച്ചാൽ നമുക്ക് നമ്മുടെ മടുപ്പും ക്ഷീണവും മാറത്തില്ല. പ്രത്യുത, ധ്യാനിക്കാൻ കഴിയാവുന്ന ഒരു പുരുഷനെ നമ്മുടെ മുൻപിൽ പരിചയപ്പെടുത്തിയിരിക്കുക. പ്രിയരെ, ഈ വാക്യത്തിന്റെ ഘടന നിങ്ങൾ ശ്രദ്ധിച്ചോ. യേശു കർത്താവ് തന്റെ സഹനങ്ങളിൽ എങ്ങനെയാണ് സഹനത്തെ ജയിക്കാൻ വേണ്ടി യേശു വെച്ച ചുവടുവെപ്പുകൾ, അതിലെ 4 എണ്ണമാണ് പൗലോസ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഈ 4 മെത്തേഡുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് സ്വീകരിച്ചാൽ
നമ്മുടെ ഉള്ളിലെ ക്ഷീണം മാറും. കർത്താവിനെ ധ്യാനിക്കുമ്പോൾ കർത്താവ് തന്റെ സഹനങ്ങളെ ജയിച്ച നാല് വഴികൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനതിനെ ഓരോന്നിനെ അല്പമായിട്ടൊന്ന് വിശദീകരിച്ച് വാക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, യേശു കർത്താവിനെ ധ്യാനിക്കുമ്പോൾ യേശു കർത്താവ് തന്റെ സഹനങ്ങളെ എങ്ങനെയാണ് ജയിച്ചത് എന്നുള്ളതിന് അകത്ത് പൗലോസ് പറയുകയാണ്. ഒന്ന്, രണ്ടാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്, തന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷത്തെ ഓർത്തു. പ്രൈസ് ദി ലോർഡ്. മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷത്തെ ഓർത്തു. ഓർത്തപ്പോൾ യേശുവിന് തന്റെ സഹനത്തെ ജയിക്കാൻ പറ്റി. ഹല്ലേലൂയ. ഇന്നും ദൈവത്തിന്, ദൈവാത്മാവിന് നമ്മോട് പറയാനുള്ളത്, നമ്മുടെയും മടുപ്പിക്കുന്ന ക്ഷീണിപ്പിക്കുന്ന സാഹചര്യത്തിന്റെ അകത്ത് നമുക്ക് അതിനെ അതിജീവിക്കാൻ പറ്റണമെങ്കിൽ യേശു ഉപയോഗിച്ച അതേ ഒരു മെത്തേഡിൽ പോകാൻ നമ്മളും തയ്യാറാകുക. എന്തുവാണ്? തന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്തു. പ്രൈസ് ദി ലോർഡ്. ആത്മീക ജീവിതത്തിൽ മടുപ്പ് കൂടാതെ ക്ഷീണം കൂടാതെ വിജയപ്രദമായ ഒരു ആത്മീക ജീവിതം നയിക്കണമെങ്കിൽ നിലവിലെ സാഹചര്യത്തെ നോക്കിയാൽ ഒരുപക്ഷെ സന്തോഷിക്കാൻ ഒരു കാര്യവും കാണത്തില്ല. പക്ഷേ തല ഉയർത്തി മുമ്പിലോട്ട് നോക്കുക, മുമ്പിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ചിലത് കാണാൻ പറ്റും. ഞാനതിനെ ഇങ്ങനെ വരച്ചു കാണിക്കട്ടെ. ആപാദന്യൂഢം യേശു കർത്താവിനെ തകർത്തു, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനാക്കി, ഗോൽഗോഥയുടെ മെട്ടിൻപുറത്തെ കുരിശിൽ നാട്ടി നിർത്തിയിരിക്കുകയാ. സ്തോത്രം. അങ്ങനെ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന, തകർന്നു കിടക്കുന്ന നസ്രായനെ ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഒന്ന് കണ്ടു നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. അവിടെ താൻ സഹിച്ച സഹനങ്ങൾ എത്രയോ വലിയതായിരുന്നു. ഒരു മനുഷ്യന് സഹിക്കാവുന്നതിന്റെ അപ്പുറം നമ്മുടെ കർത്താവ് സഹിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആ സഹനങ്ങളെ എന്റെ കർത്താവ് ജയിച്ചത് എങ്ങനെയാ? ആ തകർച്ചയിൽ കിടക്കുമ്പോൾ താൻ അവിടെ ഇരുന്നു കൊണ്ട് 2000 വർഷം ഇപ്പുറത്ത് ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എന്നെയും നിങ്ങളെയും കണ്ടു. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ താൻ ഇതൊക്കെ സഹിക്കുന്നത് കൊണ്ട് മുമ്പിൽ ഒരു വലിയ സന്തോഷം, ആയിരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ വിടുവിക്കപ്പെടാൻ പോകുന്നു. പ്രതിസന്ധികളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ നിന്നുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും ക്രൂശിൽ കിടന്ന് നമ്മുടെ കർത്താവ് കണ്ടതുകൊണ്ടാണ് തന്റെ സഹനങ്ങളെ കർത്താവിനെ ജയിക്കുവാൻ പറ്റിയത്. ഇന്ന് നിലവിലെ കാര്യങ്ങളെ നോക്കിയാൽ സന്തോഷിക്കാൻ നമുക്ക് സാഹചര്യം അനുവദിക്കുന്നില്ലെങ്കിൽ വിശ്വാസത്തിന്റെ കണ്ണൊന്ന് ഉയർത്തി അപ്പുറത്തോട്ട് നോക്കിക്കേ. ഞാനതിനെ റോമാലേഖനവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് ഒരു വാക്യം ഒന്ന് പറയാം. നമ്മിൽ വെളിപ്പെടുവാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഇന്നൊരു പക്ഷേ നിങ്ങൾ തകർന്ന വ്യക്തിയായിരിക്കാം, ഉടഞ്ഞ വ്യക്തിയായിരിക്കാം, ശാരീരികമായിട്ടോ വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ കൂടി പോകുന്ന വ്യക്തിയായിരിക്കാം. സന്തോഷിക്കാൻ ഒരു വകുപ്പും നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ കാണുകയില്ലായിരിക്കാം. സാരമില്ല, വിശ്വാസത്തിന്റെ കണ്ണ് ഉയർത്തി മുമ്പിലോട്ട് നോക്കുക. വരാൻ പോകുന്ന ഒരു സന്തോഷമുണ്ട്. ഈ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തുവാൻ പോകുന്ന ഒരു സമയമുണ്ട്. മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് എന്റെ കർത്താവ് തന്റെ സഹനങ്ങളെ അതിജീവിച്ചതുപോലെ ഇന്ന് പകലിൽ വിശ്വാസ സമൂഹത്തോട് ഈ പകൽ ഞാൻ കൈമാറട്ടെ. നിലവിലെ പ്രതിസന്ധികളെ നോക്കരുത്, വരാൻ പോകുന്ന ഒരു സന്തോഷം നമ്മുടെ മുൻപിൽ എന്റെ കർത്താവ് വെച്ചിട്ടുണ്ട്. എത്ര പേർക്ക് ആത്മക്കണ്ണുകൾ കൊണ്ട് അത് കണ്ട് ഒന്ന് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്? അവരുടെ കരങ്ങളെ ചേർത്ത് തട്ടി ദൈവത്തിന് ഒരു മഹത്വം കൊടുത്തേ. നാമത്തിൽ ഇരിക്കുന്ന ഇടത്ത ദൈവ സാന്നിധ്യത്തെ ഏറ്റെടുക്കുവാൻ കഴിയട്ടെ. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ ആ ഭാഗത്തോടൊന്ന് ചേർത്ത് വയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത്. പ്രൈസ് ദി ലോർഡ്. മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത്. ജോൺ വെസ്ലി എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഒരു കർത്താവിന്റെ ദാസനെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, വായിച്ചറിഞ്ഞിട്ടുണ്ടാകാം. ജോൺ വെസ്ലി, അദ്ദേഹം ഒരിക്കൽ വളരെ നിരാശ ബാധിക്കപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് കുറെ നേരം സംസാരിച്ച് തന്റെ ആ പ്രയാസത്തിൽ നിന്ന് തന്നെ ഒന്ന് പുറത്തെടുക്കുവാൻ വേണ്ടി വളരെ പരിശ്രമിച്ചു. പക്ഷേ സംസാരങ്ങൾ നീണ്ടിട്ടും ഈ നിരാശപ്പെട്ട മനുഷ്യന് അതിൽ നിന്നൊരു മോചനം കിട്ടുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജോൺ വെസ്ലി ആ മനുഷ്യന്റെ കരത്തിന് പിടിച്ചിട്ട് പറയും, നമുക്ക് കുറച്ചു ദൂരം നടക്കാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഒരു വഴിയിൽ കൂടി അങ്ങനെ നടന്നു വരുമ്പോൾ കണ്ട ഒരു കാഴ്ച, ഒരു പശു ഒരു പുരയിടത്തിൽ നിന്നുകൊണ്ട് പുല്ല് തിന്നുകയാണ്. പുല്ല് തിന്നതിന്റെ ഇടയ്ക്ക് ആ പശു അവിടെയുള്ള കന്മതിലിന്റെ മുകളിൽ കൂടി അപ്പുറത്തോട്ട് നോക്കുന്നു. പെട്ടെന്ന് ജോൺ വെസ്ലി ഈ നിരാശ ബാധിക്കപ്പെട്ട മനുഷ്യന്റെ ചുമലിൽ തട്ടിയിട്ട് പറഞ്ഞത്, അങ്ങോട്ട് നോക്കിക്കേ, അവിടെ ഒരു പശു നിന്ന് പുല്ല് തിന്നുന്നത് കണ്ടോ?
കണ്ടുവെന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്തുകൊണ്ടാണ് ആ പശു കൺമതിലിന്റെ മുകളിൽ കൂടി നോക്കിയത്? ജോൺ വെസ്ലി ചോദിച്ച ആ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു, അത് എനിക്കറിയത്തില്ല. ഉടനെ ജോൺ വെസ്ലി പറഞ്ഞു, നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഞാൻ നിരാശ ബാധിച്ച മനുഷ്യനോട് പറഞ്ഞു, മതിലിന്റെ അകത്തുകൂടി നോക്കിയാൽ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ആ മൃഗം മതിലിന്റെ പുറത്തുകൂടി നോക്കിയത്, പ്രൈസ് ദി ലോർഡ്, മുകളിൽ കൂടി നോക്കിയത്. ആ ഒരൊറ്റ സെന്റൻസ് കേട്ടപ്പോൾ ആ മനുഷ്യന്റെ നിരാശ മാറി. ഇതിനകത്തൊരു സന്ദേശമുണ്ട്, എന്താണെന്ന് അറിയാമോ? പ്രശ്നമാകുന്ന മതിലിനകത്തുകൂടി കാര്യങ്ങളെ നോക്കിക്കാണാൻ നോക്കിയാൽ നമുക്ക് നിരാശക്കേ വഴിയുണ്ടാകത്തുള്ളൂ. പക്ഷേ ആ മതിലിന്റെ മുകളിൽ കൂടി തലയൊന്നുയർത്തിയാൽ അപ്പുറത്തും പട്ടണങ്ങളുണ്ട്, തോട്ടങ്ങളുണ്ട്, ഗ്രാമങ്ങളുണ്ട്, പച്ചപ്പുണ്ട്, എല്ലാം തീർന്നെന്ന് നമുക്ക് ബോധ്യം തരുന്ന ചില മതിലുകളുടെ മുകളിൽ കൂടി വിശ്വാസത്തിന്റെ കണ്ണ് ഉയർത്തിയൊന്ന് നോക്ക്. തീർന്നിട്ടില്ല, ചില ദൈവപ്രവർത്തികൾ കൂടി നടക്കാനുണ്ട്, ചില വഴികൾ കൂടി തുറക്കാനുണ്ട്, ശുശ്രൂഷയ്ക്കായി ചില വേദികൾ കൂടി മുമ്പിൽ ഓപ്പൺ ആകാനുണ്ട്. ശത്രു അടച്ചു കളഞ്ഞിരിക്കുന്ന ചില മേഖലകൾക്കകത്ത് പരിമിതപ്പെട്ടു പോകാതെ, ഒതുങ്ങി പോകാതെ തല ഉയർത്ത്, വിശ്വാസത്തിന്റെ തല ഉയർത്തി. യേശു കർത്താവ് ക്രൂശിൽ കിടന്ന് മുമ്പോട്ട് നോക്കിയതുപോലെ നമുക്കും വിശ്വാസത്തിന്റെ കൺഉയർത്തി മുമ്പോട്ട് നോക്കാം. അങ്ങനെ നോക്കാൻ പറ്റുന്ന ഒരുവന് സന്തോഷിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് എഴുതി വച്ചിരിക്കുന്ന ഒരു സെന്റൻസ് എന്നെ ഒത്തിരി ബലപ്പെടുത്തി. അതിനകത്ത് എഴുത്തുകാരൻ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ആ സെന്റൻസ് ഇവിടെ നിന്ന് വായിക്കാം. ഇഫ് യു ആർ എ ക്രിസ്ത്യൻ വിത്തൗട്ട് ജോയി, യു ആർ എ ലീക്കിംഗ് ക്രിസ്ത്യൻ എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നത്. നല്ലൊരു സെന്റൻസ് ആയിട്ട് എനിക്ക് തോന്നി. ഒന്നുകൂടി ഞാൻ പറയാം, ഇഫ് യു ആർ എ ക്രിസ്ത്യൻ വിത്തൗട്ട് ജോയി, യു ആർ എ ലീക്കിംഗ് ക്രിസ്ത്യൻ. എന്ന് വെച്ചാൽ ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യേകത ഏത് സാഹചര്യത്തിലും സന്തോഷിക്കാൻ പറ്റുന്നതാ. പക്ഷേ ഇവിടെ അദ്ദേഹം പറയുകയാ, നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റാത്ത ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ എവിടെയോ ലീക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹാലലൂയ. ലീക്കുള്ളവർക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല, ഹാലലൂയ. എവിടെയെങ്കിലും സന്തോഷം ചോർന്നു പോകുന്ന ആ മേഖലകൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ആ പഴുതുകളെ അടയ്ക്കണം, ഹാലലൂയ. പഴയ കാലഘട്ടത്തിലൊക്കെ വിശ്വാസത്തിലോട്ട് ആളുകളൊക്കെ കടന്നു വന്നുകൊണ്ടിരുന്നത് വിശ്വാസികളുടെ വലിയ കെട്ടിടങ്ങൾ കണ്ടുകൊണ്ടോ സമൃദ്ധി കണ്ടുകൊണ്ടോ അല്ല, പ്രത്യുത ഏത് പ്രതിസന്ധിയുടെ നടുവിലും അവർക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞ ഒരു മനോഭാവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ മുഖത്ത് സന്തോഷത്തിന് കുറവില്ല. ഇന്ന് പകലിൽ മുൻപോട്ട് നോക്കി സന്തോഷിക്കാൻ ദൈവകരത്തിലേക്കൊന്ന് ഏൽപ്പിക്കപ്പെടാം. സമയം നമ്മുടെ മുമ്പിൽ കടന്നു പോകുന്നല്ലോ, രണ്ടാമത്തെ പദത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ഒന്ന്, മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം നമ്മുടെ കർത്താവ് ഓർത്തു. രണ്ടാമത്തെ കാര്യം, അപമാനത്തെ അലക്ഷ്യമാക്കി. യേശു കർത്താവ് തന്റെ സഹനങ്ങളെ ജയിച്ച രണ്ടാമത്തെ മേഖല അപമാനത്തെ അലക്ഷ്യമാക്കി. നമുക്കും ക്ഷീണിച്ചു പോകാതെ മടുപ്പ് കൂടാതെ ഒരു ആത്മീക ജീവിതം ചെയ്യണമെങ്കിൽ അപമാനങ്ങളെ അലക്ഷ്യമാക്കണം. ലളിതമായ ഒരു ഭാഷയിൽ മനസ്സിലാക്കത്തക്ക നിലയിൽ പറഞ്ഞാൽ എല്ലാം നമ്മൾ മൈൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ക്ഷീണിച്ചു പോകത്തേ ഉള്ളൂ. പക്ഷെ നെവർ മൈൻഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അലക്ഷ്യമാക്കേണ്ട ചില കാര്യങ്ങളെ നമ്മൾ അലക്ഷ്യമാക്കണം നമ്മുടെ ആത്മീക ജീവിതത്തിൽ. അങ്ങനെയെങ്കിലേ നമുക്ക് സന്തോഷിക്കാൻ പറ്റുകയുള്ളൂ, മടുപ്പ് കൂടാത്ത ഒരു ആത്മീക ജീവിതം പറ്റുകയുള്ളൂ. എത്ര പേർക്ക് കാര്യം മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം. യേശു അപമാനങ്ങളെ അലക്ഷ്യമാക്കി. എല്ലാം മൈൻഡ് ചെയ്യരുത്, നെവർ മൈൻഡ് ചെയ്യേണ്ടതിനെ നമ്മൾ നെവർ മൈൻഡ് ചെയ്യണം. ഉദാഹരണമായി പറഞ്ഞാൽ, ഒന്ന് ശമുവേലിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിലെ പ്രഥമ രാജാവാണ് ശൗല്. ശൗലിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് ദൈവം അഭിഷേകം ചെയ്തു. ചരിത്രം നമുക്കറിയാം. 1 ശമുവേൽ 10 പിന്നീട് നിങ്ങൾ വായിച്ചാൽ അതിന്റെ അവസാനത്തെ ഒരു ചെറിയ പാരഗ്രാഫ് കിടപ്പുണ്ട്. ആ പാരഗ്രാഫിനകത്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു അനുഗ്രഹീതമായ ഒരു പദപ്രയോഗമുണ്ട്. അതിന്റെ ശേഷം രാജധർമ്മൻ എല്ലാം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചിട്ട് ശൗലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്ന ആ ഭാഗത്തിന്റെ സമാപനത്തിൽ പറയുകയാണ്, രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ശൗലിനെ ഒരു ചെറിയ കൂട്ടം അംഗീകരിച്ചില്ല. അവര് പറഞ്ഞു, ഇവൻ നമ്മളെ എങ്ങനെ രക്ഷിക്കും എന്ന് പറഞ്ഞ് അവന് കാഴ്ച കൊണ്ടുവന്നില്ല എന്നൊരു പദപ്രയോഗം അവിടെ കിടപ്പുണ്ട്. മനസ്സിലായല്ലോ, ശൗലിനെ ദൈവം രാജാവാക്കി അഭിഷേകം ചെയ്തു, പക്ഷേ ദൈവം അവനെ അഭിഷേകം ചെയ്തിട്ടും അവനെ അംഗീകരിക്കാത്ത ഒരു ചെറിയ ഗ്രൂപ്പ് അവിടെ വന്നിട്ട് അവര് പറയുകയാണ്, ഇവൻ നമ്മളെ എങ്ങനെ രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരിലെ ചില നീചന്മാർ ഇവിടെ ശൗലിന് കാഴ്ച കൊണ്ടുവന്നില്ല. പക്ഷെ ശൗലിന്റെ ഒരു നല്ല മനോഭാവം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്.
അവനോ അത് ഗണ്യമാക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഞാനും ആയിരുന്ന രാജാവെങ്കിൽ ആ കാഴ്ച കൊണ്ടുവരാത്തവരെയൊക്കെ നോട്ട് ചെയ്തിട്ട് പിന്നെ അവർക്ക് കനത്ത ശിക്ഷ കൊടുത്തേനെ. അതുകൊണ്ടാണ് ഞാൻ രാജാവാകാത്തതും. നമ്മുടെയൊക്കെ മനോഭാവങ്ങൾ ദൈവം അറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ശൗലിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന അനുഗ്രഹീതമായ ഒരു മനോഭാവം. രാജാവായി അഭിഷേകം ചെയ്തു, അവനെ കുറച്ച് നീചന്മാർ അംഗീകരിച്ചില്ല, കാഴ്ച കൊണ്ടുവന്നില്ല. പക്ഷേ ശൗലോ അത് ഗണ്യമാക്കിയില്ല. എന്ന് വെച്ചാൽ അവൻ അതിന്റെ പുറകെ നടന്ന് സമയം കളയാനില്ല. ഇന്ന് പകലിൽ എത്രയോ നല്ല ഒരു മനോഭാവമാണ് അപമാനത്തെ അലക്ഷ്യമാക്കി എന്ന് പറഞ്ഞതിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന കാര്യം. അംഗീകരിക്കാത്തവരെ തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കാൻ മനസ്സ് കാണിച്ചില്ല ശൗൽ. പ്രത്യുത അവൻ അതിനെ അലക്ഷ്യമാക്കി. എന്ന് വെച്ചാൽ ഈ നിസാര കാര്യത്തിന്റെ പുറകെ നടന്ന് സമയം കളയാൻ എനിക്കില്ല. അംഗീകരിക്കാത്തവൻ അംഗീകരിക്കണ്ട, പക്ഷേ എന്നെ ആക്കി വെച്ച ഒരു ദൈവമുണ്ട്, ആ ദൈവം എന്നെ നടത്തിക്കൊള്ളുമെന്നുള്ള ചിന്തയാണ് അവനെ ആ പ്രതിസന്ധികളിൽ കരുത്തോടുകൂടി നിർത്തിയത്. പ്രിയരെ, കാണുന്നതും കേൾക്കുന്നതുമെല്ലാം മനസ്സിന്റെ അകത്തോട്ട് കയറിയാൽ തല ഉയർത്താൻ സമയം കിട്ടത്തില്ല, സന്തോഷിക്കാൻ സമയം കിട്ടത്തില്ല, നിരാശപ്പെടാനേ സമയം കിട്ടത്തുള്ളൂ. എന്നാൽ അതിനെ ജയിക്കുവാൻ യേശുവിന്റെ മാതൃക ഇന്ന് പകൽ നമുക്കൊന്ന് ഏറ്റെടുക്കാം. അപമാനങ്ങളെ നമുക്ക് അലക്ഷ്യമാക്കാം. നെവർ മൈൻഡ് ചെയ്യേണ്ടതിനെ അങ്ങനെ ചെയ്യാൻ നമുക്ക് ഏൽപ്പിക്കപ്പെടാം. ചരിത്രത്തിൽ നിന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഒന്ന് ചേർത്ത് വെക്കുന്നത് പ്രയോജനപ്രദമായിരിക്കും. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണല്ലോ ഗാന്ധിജി. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഗാന്ധിജിക്ക് ഇന്ത്യയുടെ നാനായിടങ്ങളിൽ നിന്ന് ധാരാളം കത്തുകൾ വരുമായിരുന്നു. ഈ കത്തുകളൊക്കെ ഒന്നുകിൽ താൻ വായിക്കും, അല്ലെങ്കിൽ സഹായിയെ കൊണ്ട് വായിപ്പിച്ച് കേൾപ്പിക്കും. ഒരിക്കൽ അദ്ദേഹത്തിന് രണ്ട് പേജിൽ നിറച്ച് അദ്ദേഹത്തെ എന്താ പറയുക, അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ചീത്ത പറഞ്ഞുകൊണ്ട് രണ്ടു പേജ് കത്ത് കിട്ടി. ഈ രണ്ടു പേജ് കത്ത് ഗാന്ധിജി ആദ്യം തൊട്ട് അവസാനം വരെ നന്നായിട്ട് വായിച്ചു. വായിച്ചിട്ട് ഈ പേപ്പർ കൂട്ടി പിൻ ചെയ്തിരിക്കുന്ന മൊട്ടുസൂചി അദ്ദേഹം എടുത്ത് മേശപ്പുറത്തെ ഒരു ബോക്സിലോട്ട് നിക്ഷേപിച്ചു. എന്നിട്ട് ഈ രണ്ട് പേപ്പർ ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് ബോക്സിലോട്ട് ഇട്ടു. തന്റെ സഹായി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ചോദിച്ചു, അല്ല സാറ്, എന്താണ് ഇങ്ങനെ കാണിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ഇതിനകത്ത് പ്രയോജനമുള്ളത് ആ മൊട്ടുസൂചി മാത്രമേ ഉള്ളായിരുന്നു. കണ്ടോ, രണ്ട് പേജ് തനിക്കെതിരെ എഴുതിയ കത്ത് ഗാന്ധിജി മൊത്തം വായിച്ചിട്ട് അദ്ദേഹം പറയുകയാ, ഇതിനകത്ത് പ്രയോജനമുള്ളത് മൊട്ടുസൂചിയേ ഉള്ളൂ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ കേൾക്കുന്ന വാക്കുകളൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതാകണമെന്നില്ല, നമ്മെ ബലപ്പെടുത്തുന്നതാകണമെന്നില്ല. ഒരുപക്ഷെ ശത്രുവിന്റെ കരത്തിലെ ചട്ടകങ്ങളായി ചിലപ്പം ചിലരെ ശത്രു ഉപയോഗിച്ചേക്കാം. പക്ഷേ ആരൊക്കെയോ പറയുന്ന വാക്കുകൾ കേട്ട്, തെറ്റായ കാര്യങ്ങൾ കേട്ട്, നെഗറ്റീവായിട്ടുള്ള കമന്റ് കേട്ട് നിരാശപ്പെടരുത്. നമുക്ക് മുൻപിൽ ഒരു ഓട്ടമുണ്ട്, നമുക്കൊരു ദൗത്യമുണ്ട്, നമുക്ക് ചെന്നെത്തേണ്ട ഒരിടമുണ്ട്. അപമാനങ്ങളെ അലക്ഷ്യമാക്കുവാൻ ഇന്ന് പകലൊരു വിശേഷപ്പെട്ട കൃപ ദൈവത്തിങ്കൽ നിന്ന് ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ മാത്രമേ ആത്മീക ജീവിതത്തിലെ മടുപ്പുകളെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന ചിലരുടെ അകത്തുനിന്ന് കർത്താവ് ചില മടുപ്പുകളെ എടുത്തു മാറ്റുകയാ. ഒരു കൃപയൊന്ന് ചോദിച്ചേ, അഭിഷേകത്തിന്റെ ഒരു ശ്രേഷ്ഠത ഒന്ന് ചോദിച്ചേ. യേശു കർത്താവിന്റെ അകത്ത് വ്യാപരിച്ച അതേ സെയിം സ്പിരിറ്റ് ആണ് നമ്മുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് നൽകി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ആത്മാവ് വ്യാപരിച്ചപ്പോൾ യേശുവിന് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയോ അതൊക്കെ ഇന്ന് പകൽ നമുക്കും ചെയ്യാൻ പറ്റും. അത് മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷത്തിൽ നമ്മുടെ കണ്ണ് ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ മടുപ്പിനെയും ക്ഷീണത്തെയും ജീവിതത്തിന്റെ പ്രതിസന്ധികളെയും അതിജീവിക്കാം. രണ്ട്, അപമാനങ്ങളെ നമുക്ക് അലക്ഷ്യമാക്കാം. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ജീവിതം നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ചിന്ത, അപമാനത്തെ നമ്മുടെ കർത്താവ് അലക്ഷ്യമാക്കി. മൂന്ന്, ഇവിടെ പൗലോസ് പറയുകയാണ്, യേശുവിനെ ധ്യാനിച്ചാൽ യേശു തന്റെ സഹനങ്ങളെ ജയിച്ച മൂന്നാമത്തെ വഴി, ക്രൂശിനെ സഹിച്ചു. ക്രൂശിനെ സഹിച്ചു. ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ശിഷ്യത്വത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മേഖല പഠിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ഓരോരുത്തർ എന്ത് ചെയ്യണം, അവരവരുടെ ക്രൂശ്. നമുക്കൊക്കെ ചുമക്കാൻ ഒരു ക്രൂശുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പ്രാർത്ഥിച്ചാലും ചില പ്രതിസന്ധികൾ മാറത്തില്ല കേട്ടോ, എത്ര ഉപവസിച്ചാലും ചില പ്രതിസന്ധികൾ മാറത്തില്ല. നമുക്ക് അനുഭവിക്കേണ്ട അല്ലെങ്കിൽ ചുമക്കേണ്ട ചില ക്രൂശുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ട്. അതേത് മേഖലയിലാണ് എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഓർക്കുക, തന്നെ താൻ ത്യജിച്ച തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് നമ്മളെല്ലാം കർത്താവിനെ അനുഗമിക്കേണ്ടവരാ. ഇവിടെ യേശുവിനെ ചുമക്കാൻ ഒരു ക്രൂശ് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്.
നമുക്കും ചിലതൊക്കെ സഹിച്ചെങ്കിലേ അങ്ങേക്കര എത്തുവാൻ പറ്റുകയുള്ളൂ. യേശു കർത്താവിനെ നോക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നാലാമത്തെ ചിന്ത, യേശു ക്രൂശിനെ സഹിച്ചതുപോലെ നമ്മളും ചില മേഖലകളിൽ സഹിക്കാൻ തയ്യാറാകണം. ഇത് പറയുമ്പോൾ ഒന്ന് രണ്ട് ചിന്തകൾ ഞാൻ ഇതിനകത്ത് പറയാം. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ ശക്തനായ ഒരു ശുശ്രൂഷകനായിരുന്നു, പക്ഷേ തന്റെ ശരീരത്തിലുള്ള ആ ശൂലം, സാത്താന്റെ ദൂതനെ തന്നെ എന്ന് നമുക്ക് 2 കൊരിന്ത്യർ 12 കാണാൻ പറ്റുന്നുണ്ട്. ആ ഭാഗമൊക്കെ ചേർത്ത് പഠിച്ചാൽ ആ ശൂലം തന്നിൽ നിന്ന് മാറുവാൻ 3 വട്ടം എന്ത് ചെയ്തു പൗലോസ് പ്രാർത്ഥിച്ചു, 3 വട്ടം പ്രാർത്ഥിച്ചു, പക്ഷേ മറുപടി കിട്ടിയില്ല. 3 വട്ടവും കർത്താവ് പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞ് വരും. പ്രൈസ് ദ ലോർഡ്. 3 ആവർത്തി പ്രാർത്ഥിക്കുമ്പോഴും ഈ ഉത്തരവാദ ദൈവം കൊടുത്തത്, ശൂലം മാറാനാ പ്രാർത്ഥിച്ചത്, പക്ഷേ ചില ഘട്ടത്തിൽ ദൈവം ശൂലം മാറ്റത്തില്ല, എന്നാൽ അത് സഹിക്കാൻ അതിനെ ജയിക്കാനുള്ള കൃപ എന്റെ കർത്താവ് നമ്മുടെ മേൽ പകരുക തന്നെ ചെയ്യും. എത്ര പേർക്ക് സന്തോഷമുണ്ട്, സ്തോത്രം. അപ്പൊ എന്റെ ഒരു ചോദ്യം, ശൂലം മാറാതെ കൃപ കിട്ടിയിട്ട് എന്തോ ഗുണവാ? പ്രാർത്ഥിച്ചത് ശൂലം മാറാനാ, പക്ഷെ കർത്താവ് ഇവിടെ പറയുന്നു എന്റെ കൃപ നിനക്ക് മതി. ശൂലം മാറാതെ കൃപ കിട്ടുന്നത് കൊണ്ട് എന്താ ഗുണം? ഞാൻ ആ ഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ അകത്ത് ഇങ്ങനെ ഒരു ചിന്ത വന്നു, അതെ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമുണ്ട്, അതിന് ഗുണമുണ്ട്. എന്താ ഗുണമെന്നറിയാവോ? എന്റെ കയ്യിലിരിക്കുന്ന തൂവാല എന്തിനു കൊള്ളാം എന്ന് ചോദിച്ചാൽ മുഖം തുടയ്ക്കാൻ കൊള്ളാം, വിയർപ്പൊപ്പാൻ കൊള്ളാം, കൈ തുടയ്ക്കാൻ കൊള്ളാം, അതിനപ്പുറത്ത് ആ തൂവാല കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല. എന്നാൽ ശൂലം മാറാതെ കൃപ കിട്ടിയ പൗലോസിനോട് ചോദിക്ക്, ദേഹത്ത് കിടക്കുന്ന റൂമാല് കൊണ്ട് ഇത് ഇദ്ദേഹത്തിന് വേറെ വല്ല ഗുണമുണ്ടെന്ന് ചോദിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും തന്റെ മേൽ കിടക്കുന്ന റൂമാലും ഉത്തരിയവും കൊണ്ട് രോഗികളുടെ ഇട്ടപ്പോൾ അവർക്ക് സൗഖ്യം വന്നെന്ന്. കണ്ടോ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വെച്ചാൽ, തന്റെ കരത്തിൽ ഇരിക്കുന്ന ഒരു ടവല്, ദേഹത്തിട്ടിരിക്കുന്ന ഒരു റൂമാലിൽ വരെ ദൈവശക്തി വ്യാപരിച്ചു. തനിക്ക് ചെന്ന് പെട്ടാൻ പെടാൻ പറ്റാത്ത ഇടത്ത് ഈ റൂമാല് രോഗികളുടെ മേൽ കൊണ്ടിട്ടപ്പോൾ അവർക്ക് പോലും സൗഖ്യം വരത്തക്ക നിലയിൽ അസാധാരണമായ ഒരു ദൈവകൃപ, തന്റെ മാറാത്ത ശൂലമുള്ള ആ ശരീരത്തിൽ ദൈവത്തിന്റെ കൃപ അങ്ങനെ ഇറങ്ങി വസിച്ചെങ്കിൽ ചിലതൊക്കെയും മാറ്റാതെ വെച്ചിരിക്കുന്നത് നിന്നെ അസാധാരണമായ നിലയിൽ ആത്മീയ മേഖലയിൽ ഉപയോഗിക്കേണ്ടതിന് വേണ്ടിയായിരിക്കാം. വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം നിഗളിച്ചു പോകാതിരിക്കാന് ദൈവം കർത്താവ് അവിടെ പൗലോസിനൊരു ശൂലം കൊടുത്തത്. അത് ദൈവത്തിനറിയാം നമ്മുടെ നാളുകൾ നമ്മളെ എങ്ങനെയാകുമെന്ന്. അതുകൊണ്ട് നമ്മുടെ മേൽ പകർന്ന കൃപ ചോർന്നു പോകാതിരിക്കാൻ, നാം നിഗളിച്ചു പോകാതിരിക്കാൻ, നാം അപ്രയോജനദാസന്മാരാകാതിരിക്കാൻ എന്റെ കർത്താവ് ജീവനത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോ പ്രാർത്ഥിച്ചാൽ മാറുകയില്ല. എന്നാൽ പൗലോസിനെ ബലപ്പെടുത്തിയ നമ്മുടെ കർത്താവ് നമ്മയും നമ്മുടെ ക്രൂശിന്റെ സഹനത്തിന്റെ വഴിയിൽ ബലപ്പെടുത്തുവാൻ നമ്മോട് കൂടെയുണ്ട്. കൃപ ഏറ്റെടുക്കുവാൻ എത്ര പ്രിയപ്പെട്ടവരും പകൽ തയ്യാറാകും. ഞാൻ യേശു കർത്താവിന്റെ ജീവിതത്തിലേക്ക് നോക്കി ഗതസമനിലേക്ക് വരുന്നതിന് മുമ്പ് ലൂക്കോസിന്റെ സുവിശേഷം 21:35 നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, സംഭവിക്കേണ്ട എല്ലാറ്റിലും ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിനും സദാകാലം ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. ആ വാക്യം വലയാവർത്ത് ഞാൻ വായിച്ചപ്പോൾ അതിനകത്തെ അർത്ഥം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ചിലതൊക്കെ ഒഴിഞ്ഞു പോകുമെന്നല്ലേ. സംഭവിക്കേണ്ട സകലത്തിൽ നിന്നും എല്ലാറ്റിലും ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിനും സദാകാലം ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രാർത്ഥിച്ചാൽ ചിലതൊക്കെ ഒഴിഞ്ഞു പോകുമെന്ന്, സംഭവിക്കാൻ സാധ്യതയുള്ള ചില വിപത്തുകൾ ഒഴിഞ്ഞു പോകുമെന്നല്ലേ ആ വചനം പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഗതസമനയിൽ നമ്മുടെ കർത്താവ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. 3 ആവർത്തി പ്രാർത്ഥിച്ചു, പക്ഷേ പാനപാത്രം നീങ്ങിയോ? ഇല്ലല്ലോ. അപ്പൊ യേശു പറഞ്ഞത് തെറ്റിയില്ലേ? 21 യേശു പറഞ്ഞ എന്താ സംഭവിക്കേണ്ട എല്ലാറ്റിലും ഒഴിഞ്ഞു പോകുവാൻ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥിച്ചാൽ ചില ഒഴിയും എന്നൊരു ധ്വനി അതിനകത്തുണ്ടെങ്കിൽ എന്തുകൊണ്ട് യേശു പ്രാർത്ഥിച്ചിട്ട് പാനപാത്രം ഒഴിഞ്ഞില്ല? പ്രൈസ് ദി ലോർഡ്. ഉത്തരം ഇത്രയേ ഉള്ളൂ പ്രിയരെ, പ്രാർത്ഥന കേൾക്കാത്തത് കൊണ്ടല്ല. ആ പാനപാത്രം അന്ന് ഒഴിഞ്ഞായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അന്ന് എന്റെ കർത്താവ് ആ പാനപാത്രം മട്ടോളം വലിച്ചു കുടിച്ചത് കൊണ്ടാ
തിരുസഭ ഇവിടെ ഉടലെടുത്തത് നമ്മൾ ഇന്ന് കൃപയിൽ ആയിരിക്കുന്നത് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കെടുത്ത് ചിലത് പ്രാർത്ഥിച്ചാൽ മാറത്തില്ല എന്നാൽ സഹിക്കാനുള്ള കൃപ എന്റെ ദൈവം തരും നമ്മെ എവിടെ കൊണ്ടെത്തിക്കണം അവിടം വരെ നമുക്കൊരു ഊനമില്ലാതെ ഒരു കോട്ടം തട്ടാതെ നമ്മുടെ ആത്മീക ജീവിതത്തെ നയിക്കുവാൻ ചിലത് നമ്മുടെ ലൈഫിൽ എന്റെ കർത്താവ് വെച്ചിരിക്കുന്നതാണ് ചിലത് സഹിച്ചേ പറ്റുകയുള്ളൂ ഓട്ടക്കളത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കറിയാം പലതരത്തിലുള്ള ഓട്ടമുണ്ട് അതിനകത്ത് ഒരു വിഭാഗം ഓട്ടമാണ് ഓട്ടക്കളത്തിനിടയ്ക്ക് ഈ ട്രാക്കിന്റെ ഇടയ്ക്ക് ഹഡിൽസ് വെച്ചേക്കും ഇടയ്ക്കിടയ്ക്ക് ചില പ്രതിബന്ധങ്ങൾ ഇങ്ങനെ നാട്ടി വെച്ചിരിക്കും അപ്പൊ ഓടാൻ നിൽക്കുന്ന ഒരാള് ഓട്ടക്കളത്തിൽ തല ഉയർത്തുമ്പോൾ പറയുകയാണ് ആരാണ് മുമ്പിൽ അതെല്ലാം എടുത്തു വെച്ചേക്കുന്നത് ആ വഴിക്ക് അത് മാറ്റാൻ പറഞ്ഞാൽ അത് ഓട്ടം ഡിസൈൻ ചെയ്ത ആൾ അതിനകത്ത് വെച്ചേക്കുന്നതാ ഹഡിൽസ് മാറ്റിയിട്ടല്ല ആ ഓട്ടം നടക്കുക പ്രസ്തുത ഈ ഹഡിൽസ് മറികടക്കുകയാണ് ആ ഓട്ടത്തിനകത്തെ ലക്ഷ്യം അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെയും ഓട്ടക്കളത്തിൽ നിരവധി പ്രതിബന്ധങ്ങൾ ഇതുപോലെ ഉണ്ട് പക്ഷേ പ്രതിബന്ധം മാറാൻ വേണ്ടി നിൽക്കണ്ട നീ പ്രതിബന്ധത്തിന്റെ അടുത്തെത്തുന്ന സമയം പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട് സങ്കീർത്തനത്തിൽ 18 നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും യേശുവിന്റെ നാമത്തിൽ പ്രതിബന്ധങ്ങളുടെ അടുക്കൽ നാം എത്തുന്ന സമയം മറികടക്കാൻ ഒരു കരുത്ത് എന്റെ ദൈവം നമ്മുടെ മേൽ പകരുക തന്നെ ചെയ്യും എത്രപേർ ഇന്ന് പകലിൽ വിശ്വസിക്കുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ യാത്രകളുടെ മുമ്പിലുള്ള പ്രതിബന്ധങ്ങൾ ജീവിതത്തിന്റെ മുമ്പിലുള്ള പ്രതിബന്ധങ്ങൾ എന്റെ കർത്താവ് തന്റെ കൃപ നമ്മുടെ മേൽ പകർന്നുകൊണ്ട് 10 ഉയരത്തിൽ ശത്രു ഒരു പ്രതിബന്ധം നിന്റെ മുൻപിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടുക്കൽ നീ എത്തുമ്പോൾ 15 ഉയരത്തിൽ അതിനെ ചാടി മറികടക്കാൻ ഒരു വിശേഷപ്പെട്ട കൃപ എന്റെ കർത്താവ് പകരും പ്രതിബന്ധങ്ങളെ കണ്ടേച്ച് നീ പകച്ചു നിൽക്കണ്ട പ്രതിബന്ധത്തെ കണ്ടേച്ച് നീ മടുത്തുപോകണ്ട സ്തോത്രം സഹിക്കാൻ ഒരു കൃപ ജയിക്കാൻ ഒരു കൃപ ക്രൂശിനെ സഹിച്ച സകലത്തിലും മാതൃകയായ കർത്താവ് നമ്മുടെ മുൻപിലുള്ളത് കൊണ്ട് യേശു തന്റെ സഹനങ്ങളെ ജയിച്ചത് മുൻപിൽ വച്ചിരിക്കുന്ന സന്തോഷത്തെ ഓർത്ത് അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ നമ്മുടെ കർത്താവ് സഹിച്ചു യേശുവിന് വഹിക്കാനും സഹിക്കാനും ഒരു ക്രൂശുണ്ടായിരുന്നെങ്കിൽ നമുക്കും ഈ യാത്രകളിൽ ചില സഹനത്തിന്റെ മേഖലകളുണ്ട് പ്രൈസ് ദി ലോർഡ് ഇതോട് ചേർത്ത് ഒരു ചിന്ത കൂടി പറയുന്നതിനകത്ത് എനിക്ക് സന്തോഷമുണ്ട് ക്രൂശിനെ സംബന്ധിച്ച് യേശുവിന്റെ ക്രൂശിനെ സംബന്ധിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു 3 വാക്യം നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു തരാം പ്രൈസ് ദി ലോർഡ് അതിൽ നിന്ന് പറയാൻ നമുക്ക് ഇവിടെ സമയമില്ല എങ്കിലും ഞാൻ ആ ഒരു 3 വാക്യം ഒന്ന് പറയാം യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിൽ ക്രൂശിനെ സംബന്ധിച്ച് അവിടെ ഒരു പദപ്രയോഗം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു താൻ തന്നെ ക്രൂശിനെ വഹിച്ചുകൊണ്ട് ഗോൽഗോതയിലിട്ട് പോയി യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 17 വാക്യം അവർ യേശുവിനെ കൈയേറ്റു അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോത എന്ന് പേര് ഉള്ള തലയോടിട വന്ന സ്ഥലത്തേക്ക് പോയി അപ്പൊ 19:17 പറയുന്നു താൻ തന്നെ ക്രൂശിനെ വഹിച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് പ്രൈസ് ദി ലോർഡ് എബ്രായ ലേഖനത്തിൽ പറയുന്നു തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു സ്തോത്രം യോഹന്നാൻ 19:17 ക്രൂശിനെ നമ്മുടെ കർത്താവ് വഹിച്ചു ചുമന്നു അല്ലെങ്കിൽ വഹിച്ചു എബ്രായ ലേഖനം 12:2 പറയുന്നു ക്രൂശിനെ നമ്മുടെ കർത്താവ് സഹിച്ചു അപ്പോ യേശു ക്രൂശിനെ ആദ്യം വഹിച്ചു പിന്നീട് ക്രൂശിൽ ചിലത് നമ്മുടെ കർത്താവ് സഹിച്ചു പ്രൈസ് ദി ലോർഡ് ഇനി കൊലോസ്യ ലേഖനത്തിലേക്ക് ഒന്ന് വന്നേ 2 അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യമുണ്ട് അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചുകൊണ്ട് ക്രൂശിൽ അവരുടെ മേൽ പരസ്യമായി ജയോത്സവം കൊണ്ടാടി എന്നൊരു പദപ്രയോഗമുണ്ട് പ്രൈസ് ദി ലോർഡ് 3 വാക്യങ്ങൾ നിങ്ങൾ ഒന്ന് ചേർത്ത് വെച്ചേ 1 യോഹന്നാൻ 19:17 യേശു ക്രൂശിനെ വഹിച്ചു എബ്രായർ 12:2 യേശു ക്രൂശിൽ ചിലത് സഹിച്ചു കൊലോസ്യർ 2:15 ഇങ്ങനെ പറയുന്നു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്റെ മേൽ അവരെ പരസ്യമായ കാഴ്ചയാക്കി അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അങ്ങനെയെങ്കിൽ 3 പദങ്ങൾ ഞാനിവിടെ ക്രൂശിനെ സംബന്ധിച്ച് യേശുവിന്റെ ക്രൂശിനെ സംബന്ധിച്ച് നിങ്ങളുടെ പഠനത്തിന് വേണ്ടി തരികയ 1 ക്രൂശ് വഹിച്ച കർത്താവ് 2 ക്രൂശിൽ സഹിച്ച കർത്താവ് 3 ക്രൂശിൽ ജയിച്ച കർത്താവ് ഞാൻ നിങ്ങൾക്കൊരു സമവാക്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാം വഹിച്ചു
അധികം സഹിച്ചു സമം ജയിച്ചു. എത്ര പേർക്ക് മനസ്സിലായി? വഹിച്ചു, അധികം സഹിച്ചു, സമം ജയിച്ചു. യേശു വഹിച്ചത് ഏത് ക്രൂശാണോ, യേശു സഹിച്ചത് ഏത് ക്രൂശിലാണോ, അതേ ക്രൂശിൽ എന്റെ കർത്താവിനൊരു ജയമുണ്ടായെങ്കിൽ ഇന്ന് പകലിൽ സഹിക്കുന്നവരോടും വഹിക്കുന്നവരോടും ഞാൻ ഒന്നുകൂടി കടത്തി പറയട്ടെ, ദൈവം നിങ്ങൾക്ക് അതേ ഇടത്തൊരു ജയം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യെരുശലേമിന്റെ തെരുവീഥിയിൽ കൂടി എന്റെ കർത്താവ് ഈ പച്ച പൈൻമര കുരിശ് ചുമന്ന് വീണും എഴുന്നേറ്റും നടന്നുകൊണ്ടാണ് ഗോൽഗൊലയുടെ മുകളിലോട്ട് കയറിയത്. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഏതും മണ്ണിലാണോ എന്റെ കർത്താവ് ക്രൂശിനെ വഹിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ തന്റെ ശിഷ്യഗണത്തോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, എന്നോട് കേട്ട പിതാവിന്റെ വാക്തത്വത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. എവിടെയാണോ നമ്മുടെ കർത്താവ് വണ്ടിക്കാളെ വണ്ടി വലിക്കുന്നത് പോലെ ക്രൂശിനെ വഹിച്ച് മുമ്പോട്ട് പോയത്, അതേ ഇടത്ത് തന്റെ അനുയായികളുടെ മേൽ ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവ് ശക്തി ഇറങ്ങിയത്, യേശു കർത്താവ് ക്രൂശു വഹിച്ച അതേ ഇടത്ത്, തകർന്ന അതേ ഇടത്ത്, അതേ അസാധാരണമായ ദൈവശക്തി ഇറങ്ങിയെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ചിലരോട് ഞാൻ ദൈവാത്മാവിൽ കൈമാറട്ടെ, നിങ്ങൾ ഉടഞ്ഞ ഇടത്താണ് ദൈവം നിങ്ങളെ അതിശക്തിയോടുകൂടി ഉപയോഗിക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ മേൽ അസാധാരണമായ ആത്മശക്തി ഇറങ്ങുന്നത്. എവിടെ നീ തകർന്നോ, എവിടെ നീ ഉടഞ്ഞോ, എവിടെ നീ മാനസികമായി ക്ഷീണിച്ചോ, എവിടെ നീ വല്ലാതെ തകർന്നു പോയോ, അവിടെ ആത്മാവിന്റെ അസാധാരണമായ ഒരു പകർച്ച നിന്റെ മേൽ ഇറക്കി നിന്റെ പ്രതിയോഗികളുടെ മുമ്പിൽ എന്റെ കർത്താവ് നിനക്കൊരു ജയം തന്നിരിക്കും. വിശ്വസിക്കു പ്രിയരെ, ആഴമായിട്ടൊന്ന് വിശ്വസിക്ക്. തകർന്ന ഇടത്തു നിന്ന് മാറ്റിയല്ല കേട്ടോ ദൈവത്തിന്റെ മാന്യത. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, മല്ലപ്പള്ളിയിൽ തകർന്നിട്ടുണ്ടെങ്കിൽ മുല്ലപ്പള്ളിയിലല്ല മാന്യത, മല്ലപ്പള്ളിയിൽ തന്നെയാണ്. നിങ്ങൾ എവിടെ ഉടഞ്ഞോ, നിങ്ങൾ എവിടെ തകർന്നോ, എവിടെ നിങ്ങൾ വല്ലാതെ കഷ്ടത അനുഭവിച്ചോ, അവിടെ ഒരു ജയത്തിന്റെ കൊടി പാറാൻ പോവുകയാ. യേശുവിന്റെ നാമത്തിൽ ഇത് ചിലരോട് ദൈവത്തിന്റെ ഒരു ശബ്ദമായി ഞാൻ കൈമാറുക. യേശു വഹിച്ച ക്രൂശിൽ, യേശു സഹിച്ച ക്രൂശിൽ എന്റെ കർത്താവ്, എന്റെ ദൈവം, പിതാവായ ദൈവം പുത്രന് ഒരു ജയം കൊടുത്തെങ്കിൽ ഇതേ ഒരു ജയത്തിന്റെ സീസൺ ചിലരുടെ മുൻപിൽ തെളിയുകയാണ്. സഹനങ്ങളുടെ വഹച്ച മേഖലകളുടെ മണ്ഡലങ്ങൾക്കപ്പുറത്ത് നീ പോലും പ്രതീക്ഷിക്കാത്ത ഒരു അസാധാരണ ജയം എന്റെ കർത്താവ് തരുവാൻ പോകുകയാണ്. സഹിക്കുന്നത് വെറുതെയല്ല, വഹിക്കുന്നത് വെറുതെയല്ല, ഒരു ദൈവപ്രവൃത്തി പിറകെ വരുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് ശക്തിയോടെ ഒരു മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. സമാപന ചിന്ത പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുക. 4-ാമത്തെ കാര്യം, യേശു കർത്താവ് ക്രൂശിനെ സഹിച്ചു, ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. 110-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്നാണ് എബ്രായ ലേഖനത്തിൽ ഈ വാക്യം എടുത്ത് എഴുതിയിരിക്കുന്നത്. അവൻ ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങൾ 110-ാം സങ്കീർത്തനം അതിന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ അവിടെ അത് മറ്റൊരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതിങ്ങനെയാണ്, യഹോവ എന്റെ കർത്താവിനോട് അരുളിച്ചേരട്ടെ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്ത് ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്ത് ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് തന്റെ സഹനങ്ങളെ അതിജീവിച്ചതിനെ കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുക, ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. ഈ ദിവസങ്ങളിൽ 2-3 ദിവസം നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് കൊണ്ട് ചില ദൈവപ്രവർത്തികൾ ഉണ്ടാകും. ചുരുക്കി പറയാം, ഈ 110-ാം സങ്കീർത്തനത്തിലെ വാക്യം ഒന്ന് ഓർത്തേ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കാം, നീ ശത്രുക്കളുടെ പുറകെ നടക്കേണ്ട, നീ എന്റെ വലത്തുഭാഗത്തിരുന്നാൽ, നീ എന്റെ പാദപീഠത്തിലിരുന്നാൽ നിന്റെ ശത്രുവിനെ ഞാൻ നിന്റെ പാദപീഠമാക്കാം. നമുക്കിന്ന് ദൈവസന്നിധി ഇരിക്കാൻ നേരമില്ല. നമ്മൾ ശത്രുക്കളെ പിടിക്കാൻ വലയം കൊണ്ട് നടക്കുക, ശത്രുവെ പിടിക്കാൻ പറ്റൂ അതുമില്ല, വലയ്ക്കകത്തവട്ട് അവൻ കയറത്തുമില്ല. എന്നാൽ ഇന്ന് പകൽ ഒന്ന് തിരിച്ചേ, ശത്രുവിനെ പിടിക്കാൻ വലയം കൊണ്ട് നടക്കണ്ട, നമ്മൾ കർത്താവിന്റെ പാദപീഠം ഒന്ന് ഇരുന്ന് അവന്റെ കയ്യിലോട്ട് വിഷയങ്ങളെ ഒന്ന് പരമേൽപ്പിച്ചാൽ നിനക്ക് ചെയ്യാൻ പറ്റാത്തത് ചിലത് നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യും. നീ എന്റെ പാദപീഠത്തിൽ ഇരുന്നാൽ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കാം. വഴങ്ങാത്ത ചില മേഖലകളെ, സ്തോത്രം, ഒതുങ്ങാത്ത ചില പ്രശ്നങ്ങളെ, കൈകാര്യം ചെയ്യാൻ നീ കുഴഞ്ഞുപോയ ചില മേഖലകളെ ഇന്ന് പകലിൽ കർത്താവിന് വിട്ടുകൊടുത്തിട്ട് നീ കർത്താവിന്റെ പാദപീഠത്തിൽ ഒന്നിരിക്കാൻ തയ്യാറാകുക. ദൈവപാദപീഠത്തിൽ ഇരിക്കുന്ന സമയം വേസ്റ്റ് ആകത്തില്ല കേട്ടോ, ഒരിക്കലും
ക്രൈസ്റ്റ് ആകത്തില്ല. ഒരുപക്ഷെ നിങ്ങൾ ബോസിച്ച് പ്രാർത്ഥിച്ച് ആലയത്തിലല്ലല്ലോ വീടുകളിൽ തന്നെ ആയിരിക്കുന്നത്. ചിലപ്പോൾ ചിലടക്ക് തോന്നിയേക്കാം ഇതൊക്കെ ഒരു വെറും പണിയല്ലേ, എന്തോ ഇടപാടുകളാ, സ്തോത്രം. അങ്ങനെ ചിന്തയുള്ളവർ ഇരിക്കണ്ട, പക്ഷേ സ്തോത്രം, വീടുകളിലാണെങ്കിലും ദൈവം തന്ന നിയോഗം, ദൈവദാസൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിന്റെ മുൻപിൽ നിങ്ങൾ വീടുകളിലാണ് ഈ ദിവസങ്ങളിൽ ഇരിക്കുന്ന എങ്കിലും ഞാൻ പറയാം, നിങ്ങൾ ഇരിക്കുന്ന ഇടം കർത്താവിന്റെ പാദപീഠമാണെങ്കിൽ വച്ച വിഷയത്തിന് ഒരു പരിഹാരം വരാതെ ഇരിക്കുകയില്ല. അങ്ങനെയെങ്കിൽ എന്റെ പാദപീഠം നീ ഇരുന്നാൽ നിനക്ക് കൈകാര്യം ചെയ്യാത്ത പറ്റാത്ത വിഷയത്തെ ഞാൻ നിനക്ക് കൈകാര്യം ചെയ്യുമാറാക്കും. നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ഞാൻ ആക്കിത്തരും. നീ എന്റെ വലത്തു ഭാഗത്തിരിക്കുക. ബാക്കിയുള്ള എല്ലാ ഏർപ്പാടുകളും ഒന്ന് മാറ്റിയിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ഒരുപാട് ഓടിയെങ്കിലേ നടക്കത്തുള്ളൂ, ഓടേണ്ട ഇടത്ത് ഓടണം. പക്ഷേ ആത്യന്തികമായി കാര്യസാധ്യം നമ്മൾ ഓടുന്നത് കൊണ്ട് മാത്രമല്ല, അതെല്ലാം ദൈവകരത്തിലോട്ട് ഏൽപ്പിക്കുന്നതിൽ കൂടിയാണ് അതിൻ്റെ നിർവഹണം വരുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, രോഗം വരുമ്പോൾ മരുന്ന് ചെയ്യാൻ ആഗ്രഹമുള്ളവർ അത് ചെയ്യുക. നമ്മളൊക്കെ മരുന്നെടുക്കുന്നവരാണ്, അപ്പൊ തന്നെ അതെടുക്കാത്ത പ്രിയപ്പെട്ടവരുണ്ട്. പക്ഷേ മരുന്നല്ല കേട്ടോ നമുക്ക് സൗഖ്യം തരുന്നത്. ആത്യന്തികമായി നാം കഴിക്കുന്ന മരുന്ന് നമുക്ക് എഫക്റ്റ് ആകണമെങ്കിൽ കർത്താവിന്റെ ഒരു കൃപ ഉണ്ടെങ്കിലേ തീരൂ, സ്തോത്രം. അതുകൊണ്ട് ഏതൊരു കാര്യത്തിൽ നാം പരിശ്രമിക്കുമ്പോഴും അതിന്റെ തുടക്കത്തിൽ അത് ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് വേണം സമസ്ത കാര്യത്തിനും ആരംഭം കുറിക്കാൻ. നമുക്ക് കർത്താവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞ ഒരു വാക്ക്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ദൈവപാദപീഠത്തിലേക്കൊന്ന് ഇരിക്കാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇതുവരെ ചിലപ്പം പരിഹരിക്കപ്പെടാത്ത ചില വിഷയങ്ങളുമായിട്ടായിരിക്കാം നിങ്ങൾ ചിലരുടെ ഈ പ്രാർത്ഥനകളിൽ സംബന്ധിക്കുന്നത്. ഇരുന്നെഴുന്നേൽക്കുന്നതിന് മുൻപേ നിന്റെ കൈക്ക് വഴങ്ങി വരേണ്ട വിഷയം, നിന്റെ പാദപീഠത്തിലാകേണ്ട വിഷയം, കൈകാര്യം ചെയ്യപ്പെടേണ്ട വിഷയം നമ്മുടെ കർത്താവ് കൈകാര്യം ചെയ്യുമെന്ന വിശ്വാസത്തോടെ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാം. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ചുരുക്കട്ടെ. ഞാൻ ആ വാക്ക് ഒന്നുകൂടി വായിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഇരിപ്പാൻ, പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊൾവീൻ. ഹല്ലേലൂയ. യേശു കർത്താവ് തന്റെ സഹനങ്ങളെ ജയിച്ചത് നാല് മേഖലയിലാണ്. അതാണ് ഇന്ന് പകൽ നമ്മൾ ധ്യാനിച്ചത്. ഒന്ന്, മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തു. രണ്ട്, അപമാനത്തെ അലക്ഷ്യമാക്കി. മൂന്ന്, ക്രൂശിനെ സഹിച്ചു. നാല്, ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. അതെ, ആയതുകൊണ്ട് നമ്മുടെ ഉള്ളിലും ക്ഷീണവും മടുപ്പും വരുമ്പോൾ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ കണ്ണുയർത്തി വരാൻ പോകുന്ന ആ വലിയ സന്തോഷത്തെ കണ്ടുകൊണ്ട്, നെവർ മൈൻഡ് ചെയ്യേണ്ടതിനെ നെവർ മൈൻഡ് ചെയ്തുകൊണ്ട്, സഹിക്കേണ്ടതിന് ആവശ്യമായ കൃപ ഏറ്റെടുത്തുകൊണ്ട്, അപ്പോൾ തന്നെ ദൈവപാദപീഠത്തിൽ ആത്യന്തികമായി ഇരുന്നു കൊണ്ട് ക്ഷീണത്തെയും മടുപ്പിനെയും ഒക്കെ അതിജീവിച്ച് ശ്രേഷ്ഠകരമായ ഒരു ആത്മീക ജീവിതത്തിന് ഉടമകളാക്കി തീർക്കാൻ ദൈവകരത്തിലേക്ക് ഇന്ന് പകലിൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. വളരെ ലളിതമായ ചില സത്യങ്ങളാണ് ഇന്ന് പകലിൽ പങ്കുവച്ചത്. ആയതുകൊണ്ട് അതിലേതെങ്കിലും ഒരു ഭാഗം നിങ്ങളോട് ദൈവാത്മാവ് ഇടപെട്ടെങ്കിൽ ദൈവകരത്തിലേക്ക് ഒന്ന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം കർത്താവിന്റെ സന്നിധി നടക്കാം. പിന്നാലെ കർത്താവിന്റെ ദാസൻ മീറ്റിങ്ങുകളുടെ ക്രമീകരണം ചെയ്യും. ദൈവകരത്തിലേക്ക് നമ്മെ ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ച് മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹുഡാബ ശന്ധന, വളരെ ഗൗരവമുള്ള ഒരു കാര്യമൊന്നുമല്ല, കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങളല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചത്. പല സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ മടുപ്പ് കയറുന്ന ഒരുപാട് മേഖലകൾ നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ട്. പ്രിയരെ, പ്രാർത്ഥനയിൽ മടുപ്പ് കയറാൻ സാധ്യതയുണ്ട്, ആത്മീക ജീവിതത്തിൽ മടുപ്പ് കയറാൻ സാധ്യതയുണ്ട്, അപ്പോൾ തന്നെ നന്മ ചെയ്യുന്നതിൽ മടുപ്പ് കയറാൻ സാധ്യതയുണ്ട്, ഉത്സാഹത്തിൽ മടുപ്പ് ഇല്ലാതെ എന്ന് പറയുമ്പോൾ ഉത്സാഹത്തോട് ബന്ധപ്പെട്ടും മടുപ്പ് കയറേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഇരിപ്പാൻ ഇന്ന് പകലിൽ നമുക്ക് ധ്യാനിക്കാൻ കൊള്ളാവുന്ന ആ നമ്മുടെ കർത്താവിനെ ഒന്ന് ധ്യാനിക്കാം. എല്ലാ മടുപ്പുകളും ഒന്ന് മാറ്റി, ക്ഷീണാവസ്ഥകളൊക്കെ മാറ്റി, ഇനി എന്തെന്നുള്ള ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിച്ചുകൊണ്ട് ലോക്ക്ഡൌൺ കഴിയുമ്പോൾ ദൈവം നമ്മെ അസാധാരണമായി ശക്തീകരിച്ച് പുറത്തെടുക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്. മന്ദതകൾ മാറട്ടെ, മയക്കങ്ങൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, സ്തോത്രം. ഏതൊക്കെയോ മേഖലകളിൽ വല്ലാതെ മനസ്സ് തകർന്നു പോയ, ക്ഷീണിച്ചു പോയ ചിലരെ എന്റെ കർത്താവ് ഒന്നുകൂടി തട്ടി എഴുന്നേൽപ്പിക്കുകയാ, ബലപ്പെടുത്തുകയാ, ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ പകരുകയാ, സ്തോത്രം. ദൈവത്തിനൊരു മഹത്തര പദ്ധതി നമ്മിൽ കൂടി നിവർത്തിക്കാനുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതുകൊണ്ട് നീ തളർന്നാൽ ക്ഷീണിച്ചാൽ അത് നിന്നെ കൊണ്ട് സാധ്യമാവുകയില്ല. അതുകൊണ്ട് മടുപ്പ് മാറ്റാൻ, ക്ഷീണം മാറ്റാൻ
കൊള്ളാവുന്ന ധ്യാന പുരുഷനായ നമ്മുടെ കർത്താവിനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് കർത്താവ് സഹനങ്ങളെ അനുജീവിച്ച മേഖലകളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒപ്പിയെടുത്തുകൊണ്ട് അജയ്യമായ ഒരോട്ടത്തിനായി ദൈവകരത്തിൽ നമ്മെ സമർപ്പിക്കാം. സർവശക്തൻ ഈ വചനങ്ങളാൽ നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവ് നമ്മെ കേൾപ്പിച്ചതായി അനുഗ്രഹിക്കപ്പെട്ട ദൈവീകീയ ആലോചനയ്ക്കായിട്ട് ദൈവസന്നദ്ധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നമുക്ക് ഇന്ന് പകൽ വീണ്ടും നോക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തനിക്ക് മുൻപിലുള്ളതായ സന്തോഷം ഓർത്തു. സ്തോത്രം, സ്തോത്രം. അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകല് ദൈവത്തിന്റെ പൈതലെ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നതായ സമയത്ത് വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് തിരുവചനത്തിലൂടെ സംസാരിക്കുകയായിരുന്നല്ലോ. കേട്ടതായ വചനം, സ്തോത്രം, ഇന്ന് പകൽ നമ്മളോടുള്ളതായ ആലോചനയാകയാൽ ആ വചനം ഇന്ന് പകൽ ഒന്നുകൂടെ നമുക്ക് ഏറ്റെടുക്കാം. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ എഴുതിയതായ ദൈവ വചനത്തിന് ഓരോ സമയങ്ങളിൽ വ്യക്തമായി നമ്മളോടുള്ളതായ അരുളപ്പാടായിട്ട് സംസാരിക്കുവാനായിട്ടുണ്ട്. ഇന്ന് പകലും, സ്തോത്രം, സ്തോത്രം. ഏതൊക്കെയോ മേഖലകളിൽ നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ മടുത്തുപോയെങ്കിൽ, തളർന്നുപോയെങ്കിൽ ഇന്ന് പകൽ ധൈര്യപ്പെടുത്തുവാൻ, ഉറപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് തന്റെ വചനത്തിന്റെ ആലോചന വളരെ വ്യക്തമായി ദൈവദാസനിലൂടെ നൽകുകയാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ ആ വചനം ഏറ്റെടുത്തുകൊണ്ട് അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം. ആ വചനം ദൈവത്തിന്റെ ആലോചനയായിരുന്നുവെങ്കിൽ ഇന്ന് പകൽ അത് നമ്മെ ധൈര്യപ്പെടുത്തട്ടെ, നമ്മെ ശക്തീകരിക്കട്ടെ. ഏതൊക്കെയോ മേഖലകളിലെ നമ്മുടെ ക്ഷീണങ്ങളെ ഇന്ന് പകലൊന്ന് എടുത്തു മാറ്റട്ടെ. ആ വചനത്തോടൊപ്പം വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് സ്തോത്രം നമ്മിൽ വ്യാപരിക്കേണ്ടതിനായിട്ട് അനുവാദം കൊടുത്താട്ടെ. നിരാശകളെ മാറ്റുന്നതാണ്, മടുപ്പിനെ മാറ്റുന്നതാണ്, ക്ഷീണത്തെ മാറ്റുന്നതാണ് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ്. സ്തോത്രം, സ്തോത്രം. ഇന്നു പകലും നമ്മിൽ വ്യാപരിക്കുകയാണ് വചനം. ഇന്നു പകൽ നമ്മിൽ ക്രിയ ചെയ്തപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവും അതോടൊപ്പം നമ്മിൽ വ്യാപരിക്കുകയാണ്. ഇന്നു പകൽ ഒരു പുതുബലം, ഒരു പുതുബലം, ഒരു പുതുശക്തി നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് പകരുകയാ. ഇരിക്കുന്നതായ ആ ഭവനത്തിൽ തന്നെ സ്തോത്രം ആ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് ആത്മാവിൽ സ്തോത്രം ചെയ്ത് അല്പസമയം കർത്താവിനെ ബഹുദ്ധപ്പെടുത്തിയാണ്. ഈ മരുഭൂമിയിൽ നീ പരാജയപ്പെടേണ്ടവനല്ല, ഈ മരുഭൂമിയിൽ നീ തളർന്നു പോകേണ്ടവളല്ല, ഈ മരുഭൂമിയിൽ നീ ക്ഷീണിച്ചു പോകേണ്ടവളല്ല. വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നവനായ യേശുവിന്റെ ഏകദിന ദൃഷ്ടികളൊന്ന് പതിക്കുവാൻ അനുവദിച്ചാട്ടെ. ഓളങ്ങളും തിരമാലകളും ഉള്ളതായ പടകില് യാത്ര ചെയ്യുന്നതായ സന്ദർഭത്തില് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പത്രോസ് സ്തോത്രം, സ്തോത്രം. കർത്താവിനോട് പറയുകയാണ്, ഇത് നീയാകുന്നുവെങ്കിൽ, ഗുരു അവിടുന്ന് ആകുന്നുവെങ്കിൽ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ പടകിൽ നിന്ന് ഇറങ്ങി കടലിലൂടെ ഒന്ന് ഇറങ്ങി നടക്കുവാൻ അനുവദിക്കണം. ഇണങ്ങി നടക്കുവാൻ അനുവദിച്ചതായ സന്ദർഭത്തിൽ സ്തോത്രം അവന്റെ ോട്ടം കർച്ചാവിങ്കലേക്കായിരുന്നു. കർച്ചാവിങ്കലേക്ക് നോക്കിക്കൊണ്ട് അവൻ യാത്ര ചെയ്യുമ്പോൾ സ്തോത്രം അവൻ താഴുന്നില്ല. എന്നാൽ സ്തോത്രം, സ്തോത്രം, ദൃഷ്ടി മാറുകയാ, ദൃഷ്ടി മാറുകയാണ്. അവൻ ഭയപ്പെടുകയാണ് സ്തോത്രം. ആ സന്ദർഭത്തിൽ അവന് താന്നു പോകുവാൻ തുടങ്ങുമ്പോൾ സ്തോത്രം, സ്തോത്രം, അവനെ കരം പിടിച്ച് നടത്തുന്ന ഒരു കർച്ചാവുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലും ദൈവത്തിന്റെ പൈതലെ എവിടെയെങ്കിലും, എവിടെയെങ്കിലും നീ ക്ഷീണിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ സ്തോത്രം ആ വചനം നിന്നെ ഉറപ്പിച്ചിട്ട് ഒന്നും കൂടെ സ്തോത്രം ശക്തി തന്ന് നിന്നെ മുന്നോട്ട് നടത്തുകയാ. പലതും നിനക്ക് മടുപ്പാക്കുന്നതായ സന്ദർഭത്തിൽ, മടുപ്പ് തോന്നിക്കുന്നതായ സന്ദർഭത്തില്, പലതും നിന്നെ ക്ഷീണിപ്പിക്കുന്നതായ സന്ദർഭത്തില്, നിന്നെ ഓട്ടം സ്ഥിരമാക്കുന്നതായ, പൂർത്തീകരിക്കുന്നതായ കർച്ചാവിങ്കലേക്ക് നിന്റെ ദൃഷ്ടി ഒന്ന് പതിപ്പിച്ചേ.
നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലും പരിശുദ്ധാത്മാവ് ഇടപെട്ട വചനത്തിനായിട്ട് സ്തോത്രം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിങ്കലേക്ക് നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് അവിടുന്ന് കൃപ നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നാഥ സ്തോത്രം. മുൻപിലുള്ളതായ സന്തോഷം ഓർക്കുവാൻ, അപമാനം അലക്ഷ്യമാക്കുവാൻ, ക്രൂശിനെ സഹിക്കുവാൻ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ കർത്താവേ സ്തോത്രം 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 തിരുവെഴുത്തിലൂടെ ഓർപ്പിക്കുന്നല്ലോ നാഥ. അവിടുന്ന് കർത്താവേ സ്തോത്രം സ്തോത്രം പരസ്യ ശുശ്രൂഷയിൽ, അവിടുത്തെ സ്തോത്രം ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിൽ കർത്താവേ അവിടുത്തെ ജീവിതത്തിലൂടെ അവിടുന്ന് നിവർത്തിച്ചതായ വലിയ പ്രവർത്തിക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങയിൽ ഞങ്ങളുടെ ദൃഷ്ടി പതിയട്ടെ. അങ്ങയിൽ കർത്താവേ ഞങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിപ്പാൻ അവിടുന്ന് കൃപ നൽകിയാട്ട നാഥ. അവിടുന്ന് പൂർത്തിയാക്കുന്നവനാണല്ലോ, അവിടുന്ന് പൂർത്തീകരിച്ചു നൽകുന്നവനായ ദൈവമാണല്ലോ കർത്താവേ. ആ വലിയ ധൈര്യം ഇന്ന് പകൽ അവിടുത്തെ ജനത്തിന്മേൽ വ്യാപരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു നാഥ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ വിഷയങ്ങൾ വെച്ചിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ വിഷയങ്ങളെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആത്മാവിൽ ഒന്നും കൂടെ ബലപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ആവശ്യമായ ധൈര്യം കർത്താവ് ഇന്ന് പകൽ അവിടുന്ന് വിനയം നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ അവിടുത്തെ വചനത്താൽ ധൈര്യപ്പെടുത്തി കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവിനെയും സഹായിക്കുമാറാകണം. അവിടുത്തെ വരവിന് താമസമെങ്കിൽ വൈകിട്ടും കർത്താവ് ഒരുമിച്ച് കൂടി വന്ന കർത്താവിന്റെ സ്വന്തം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവ് ബലപ്പെടുത്തിയാട്ടെ. ഇന്ന് പകൽ അങ്ങനെ ദാസനെ ശുശ്രൂഷിപ്പാൻ വീണ്ടും ശക്തീകരിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവജനത്തെ കർത്താവേ സ്തോത്രം തിരുസന്നിരിപ്പാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. അനുഗ്രഹത്തോടുകൂടെ എഴുന്നേൽപ്പാൻ കർത്താവ് ബലപ്പെടുത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു, പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. അവിടുന്ന് കൃപ നൽകുകയും തുടർന്നും ദൈവസ്ഥലം കാത്തിരിപ്പാൻ കർത്താവ് ബലം നൽകുകയും ചെയ്താട്ടെ. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടുകൂടെ നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും കൂടെ വിട്ടുമുണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് പകലും നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനോട് പ്രത്യേകാൽ നന്ദി പറയുന്നു. സ്തോത്രം. വൈകിട്ടും നമുക്ക് സ്തോത്രം 7:30 ആകുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരാം. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം.